കെട്ടിയിട്ടുണ്ട്, തുഴഞ്ഞിട്ടില്ല. ശങ്കരാചാര്യം കേശവം പാദരായണം ശുക്ലഭാഷ്യകൃത വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്ദം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദ ഗുരും. നമ്മള് ഒരു പ്രസിദ്ധ യോഗമാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് പറഞ്ഞത്. സർവരോഗ സംഹാരി എന്ന് പ്രസിദ്ധമായ ഒരു യോഗം. വാത പിത്തരോഗങ്ങള്, പ്രമേഹം, മൂത്രകൃച്ഛ്രം, വയറുവേദന, ഹൃദ്രോഗം എഴുതണം. വാതപിത്തരോഗങ്ങള്, പ്രമേഹം, മൂത്രകൃച്ഛ്രം, മൂത്രതടസ്സം, വയറുവേദന, ഹൃദ്രോഗം, കാസം, അഗ്നിമാന്ദ്യം, ആഠ്യഘാതം, ശിരശൂലം, തലവേദന, ആഠ്യവാദം, ആഠ്യവാദം, ശിരശൂലം, തലവേദന, അതായത് ശിരശൂലം, വിസർപ്പം, ത്വക്ക് രോഗങ്ങളിൽ പെട്ടതാണ്, വ്രണം, ഇതിനെല്ലാത്തിനും ഫലപ്രദവും ബ്രഹ്മണവും തടിപ്പിക്കുന്നത്, ശരീരം തടിയുണ്ടാക്കുന്നത്, സപ്തധാതു വർദ്ധകവുമായ ഏഴ് ധാതുക്കളെയും മെച്ചപ്പെടുത്തുന്നതുമായ മറ്റൊരു ലേഹ്യയോഗമുണ്ട് നാഗപൂജ. അതിപ്രകാരമാണ് എഴുതിക്കൂട്. നാഗപ്പൂവ് നെല്ലിക്കാത്തോട്, കടുക്കാത്തോട്, താന്നിക്കാത്തോട് ജീരകം, കൊത്തമ്പാലരി, അടപതിയൻ, മുത്തങ്ങ, നിലപ്പനക്കിഴങ്ങ്, തേറ്റാമ്പരൽ, ചിറ്റരത്ത, അമുക്കുരം, കൊടുവേലി, ആ മുത്തങ്ങ രണ്ട് ഭാഗം വേണം കേട്ടോ. മുത്തങ്ങ മറ്റുള്ള സാധനങ്ങൾ എടുക്കുന്നതിൻ്റെ ഇരട്ടി എടുത്തോ. വിഴാലരി,
ചിറ്റമൃത്, ചീനപ്പാവ്, ശുദ്ധി. അവിടെ ബ്രാക്കറ്റിൽ എഴുതണം, ചീനപ്പാവ് തറച്ച് കൂവളവേർ കാതൽ കഷായത്തിൽ വറ്റിച്ചിടുക, അതാണ് അതിന്റെ ശുദ്ധി. കൂവളവേർ കാതൽ കഷായം വെച്ച് അതിൽ വറ്റിച്ചിടുക. പാവ് പഴച്ചാൽ അപകടമായതുകൊണ്ട് അത് ശുദ്ധിയിലിടുക. ഏലക്ക ഇലവർണ്ണം പച്ചില, ചന്ദനം, ദാടിമാതളം, കൊട്ടം, മുന്തിരിങ്ങ, ശതാവരി കിഴങ്ങ്, മാതളത്തോല്, മാതള ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്, മാതളത്തോല്, മാതള തോല് അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അല്ല ദാടിമാതളം, മാതള നാരങ്ങ എന്ന് പറഞ്ഞത്, മാതളം എന്ന് പറഞ്ഞത് നീർമാതളത്തിന്റെ തോല്. താമര, ശർക്കര, താമരക്കിഴങ്ങ്, നെയ്യ്, കദളിപ്പഴം ഇവ ചേർത്ത് ലേഹ്യമാക്കുക. അതിന് ഈ യോഗം വളരെ ഫലപ്രദമാണ്. മോളി പറഞ്ഞ അതുപോലെ തന്നെ പുകച്ചില്, ചുമാച്ചി, പിത്തവൃത്തി, നെഞ്ചരിച്ചില്, ഛർദി, മൂന്ന് ദോഷങ്ങളും കോപിച്ചു വരുന്ന അർശസ്, ഗുൽമം, അഗ്നിമാന്ദ്യം, ശ്വാസം, മലബന്ധം, വരൾച്ച, ജ്വരം, താപജ്വരം, അനാഹം, അപാന വൈകുണ്യം, അതിസാരം എന്നിവയ്ക്ക് നാഗപ്പൂ ചേർന്ന് മറ്റൊരു യോഗം. എല്ലാം എഴുതിയോ? പുകച്ചില്, ചുമ, പിത്തവൃത്തി, നെഞ്ചരിച്ചില്, ഛർദി, മൂന്ന് ദോഷങ്ങളും കോപിച്ച് അർശസ്. ആ അർശസ്സിന് ഏറ്റവും ഫലപ്രദമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ അർശസ്സിനും കൊള്ളാം. ഗുൽമം, അഗ്നിമാന്ദ്യം, ശ്വാസം, മലബന്ധം, വരൾച്ച, വാവരൾച്ച, ജ്വരം, താപജ്വരം, അനാഹം, അപാനന്റെ വൈകുണ്യം, ഉദാവർത്തം മുതലായതെല്ലാം, അതിസാരം, വയറിളക്കം, ഇതിനെല്ലാം നല്ലതാണ്. അത് യോഗം നാഗപ്പൂവ്, കടുക്ക, നെല്ലിക്ക, താന്നിക്ക ഇവയുടെ തോട്, ത്രിഫലത്തോട്, ചുക്ക്, കുരുമുളക്, തിപ്പലി, ഇരട്ടി മധുരം, ചിറ്ററത്ത, ചെറുതേക്ക്, ജാതിപത്രി, വിഴാലരി, താലീസപത്രം, ഇലവർണം, കൊത്തമ്പാലരി,
ഇവ 4 ഗ്രാം വീതം ജാതിക്ക ഗ്രാമ്പൂ ഏലം ഏലക്ക ഇവ 2.5 ഗ്രാം വീതം മലർപ്പൊടി 60 ഗ്രാം ചീനക്കൽക്കണ്ടം 60 ഗ്രാം ശർക്കര 250 ഗ്രാം പഞ്ചസാര 125 ഗ്രാം തോല് കളഞ്ഞെടുത്ത ഇഞ്ചി ചെറുതായി നുറുക്കി പാലിൽ പുഴുങ്ങി നെയ്യിൽ വറുത്ത് പൊടിച്ചത് 180 ഗ്രാം മുൻപറഞ്ഞ മരുന്നുകളും പൊടിച്ച് നേരത്തെ പറഞ്ഞ കൽക്കണ്ടവും ശർക്കരയും പഞ്ചസാരയും ചേർത്ത് ലേഹ്യമാക്കി ആ പൊടിച്ച ചൂർണം വിതറി ഇളക്കി മലർപ്പൊടി ചേർത്തിളക്കി ഒരു ടീസ്പൂൺ വീതം രണ്ട് നേരം സേവിക്കുക മുൻപറഞ്ഞ രോഗങ്ങളെല്ലാം പോകും ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന കുറേ അധികം രോഗമല്ലാത്ത രോഗങ്ങളെ വ്യാവസായികമായി കണ്ടെത്തിയിട്ടുള്ള കാലമാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹൃദ്രോഗവും അർബുദവും ഒന്നും ശരിയായ നിലയിൽ സ്വതന്ത്ര രോഗങ്ങളല്ല ഹൃദ്രോഗം ഒട്ടും സ്വതന്ത്ര രോഗമല്ല അനുബന്ധ രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുന്നതാണ് ഹൃദ്രോഗം ഏതാണ്ട് 16 നൂറ്റാണ്ട് 14 നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം വരെ ഈ രോഗത്തിന് ആയുർവേദത്തിൽ സ്വതന്ത്ര നിദാനം പോലുമില്ല ഒന്നാമത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഈ രോഗത്തിന് കാരണഭൂതമായ സ്ഥലമല്ല മഞ്ഞപ്പിത്തം വൈറസുകൾ അമീബകൾ ബാക്ടീരിയകൾ ഇവ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ HPV HBV HCV മുതലായ രോഗങ്ങൾ കാമല അതിൻ്റെ വിവിധ വിഭാഗങ്ങളായ മഞ്ഞപ്പിത്താദികൾ സാധാരണ മഞ്ഞപ്പിത്താദികൾ തുടങ്ങിയവ ഒട്ടുവളരെ തൊക്ക് രോഗങ്ങൾ വിസർപ്പം കക്ഷിയ ഹെർപീസ് സോസ്റ്റർ പലവിധ കുഷ്ഠങ്ങൾ ഇവയ്ക്കൊന്നും ശരിയായി രോഗസംക്രമണത്തിന് പറ്റിയ കാലാവസ്ഥയും സംസ്കാരവും ഉണ്ടായിരുന്ന മണ്ണല്ല ഇന്ത്യ കാരണം സാംക്രമിക രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇന്ത്യക്കുണ്ടായിരുന്നു
അതുകൊണ്ട് തന്നെ ആ രോഗങ്ങളും ഇന്ത്യയിൽ കാര്യമായി പടർന്നിരുന്നില്ല. ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് സൂര്യനാണ്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും സൗഭാഗ്യം പോഷണ കാര്യത്തിലുള്ള മണ്ണ് ഇന്ത്യയുടേതാണ്. ഉഷ്ണമേഖലയിൽ മനുഷ്യനെ ഏറ്റവും അധികം ആരോഗ്യത്തിൽ നിർത്താവുന്ന അക്ഷാംശത്തിലുള്ള ഭൂമധ്യരേഖയിൽ നിന്ന് മനുഷ്യന് സഹനീയമായ ഉഷ്ണം വരുന്ന ഒരു അക്ഷാംശ പന്ഥാവിലുള്ള രാജ്യമാണിത്. ആ അക്ഷാംശത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങളേ വരുന്നുള്ളൂ. കാരണം ആ പന്ഥാവില് കൂടുതൽ സ്ഥലവും വെള്ളമാണ്. ബ്ലോഗ് വെച്ച് പഠിച്ചു നോക്കിക്കൊള്ളുക. ഭാവന ഉണ്ടെങ്കിൽ മനസ്സിലായി കാണാം. പന്ത്രണ്ട് മണിക്കൂർ ആണ്ട് മുഴുവൻ ഏതാണ്ട് സൂര്യനെ ലഭിക്കുന്ന രാജ്യം. അതിന്റെ മര്യാദയിൽ പ്രകൃതിദത്തമായി ജീവിച്ച ഒരു ജനത കൊളോണിയൽ ഭരണങ്ങളുടെ കയ്യിൽപ്പെടുകയും അതിനനുഗുണമായ സ്വഭാവ സവിശേഷതകളെ വെടിയുകയും മറ്റൊരക്ഷാംശത്തിൽ മറ്റൊരു രേഖാംശത്തിൽ മറ്റൊരു കാലാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ സംസ്കാരവും സ്വഭാവവും ഭാഷയും വ്യാകരണവും കടമെടുക്കുകയും ചെയ്തതുകൊണ്ടുവന്ന വൈകല്യങ്ങളാണ് അന്നില്ലാതിരുന്ന പല രോഗങ്ങളുടെയും ആവിർഭാവത്തിനും വികാസത്തിനും വളർച്ചയ്ക്കും വ്യക്തമായ കാരണം. നിർത്തി നിർത്തി പറഞ്ഞത് നിങ്ങൾക്ക് സമ്മതിക്കുവാൻ വളരെ വിഷമമുള്ള കാര്യങ്ങളാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ്. ഇന്നേക്ക് 60-70 വർഷം മുമ്പുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന തല നരച്ചുകൂട തുടങ്ങിയ ഒരു തലമുറയ്ക്ക് രാജ്യത്തിൻ്റെ സംസ്കൃതിയോടുള്ള റിബല്യനിൽ രൂപാന്തരപ്പെട്ടതാണ് ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളും പരാധീനങ്ങളും അനുഭവിക്കുന്ന സമസ്ത രോഗങ്ങളും. നിങ്ങളത് അനുഭവിക്കേണ്ടതാണ്. ഇതിൻ്റെ വൈകല്യങ്ങൾ കണ്ട് തന്നെ വേണം നിങ്ങളുടെ കണ്ണടയാൻ. ഇതിൽ കൂടുതലായിരിക്കണം നിങ്ങളുടെ പിള്ളേരനുഭവിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പ്രതികരിക്കാം. ഏത് തരത്തിൽ പ്രതികരിച്ചാലും അത് തെറ്റാവില്ല. പറഞ്ഞത് പ്രകടമായി ഈ അർത്ഥത്തിലാണ്. പറഞ്ഞ കാര്യം വസ്തുതയാണെങ്കിലും ഇങ്ങനെയൊന്നും പറയരുതാത്തതാണ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ അറിവുള്ളതുകൊണ്ട്
നിങ്ങൾക്കെത്ര അടുത്തു പരിചയം എന്നോടുണ്ടോ അത്രയും ശത്രുത കൂടാനും ഇടയാണ്. പക്ഷെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് പിൻവാങ്ങുന്നില്ല. നിങ്ങൾ കേമന്മാരാണെന്നും നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഇപ്പൊ അറിയാവുന്നും നിങ്ങളുടെ പൂർവികർക്ക് അറിയില്ലായിരുന്നുവെന്നും ഒക്കെയുള്ള ധാരണയിൽ നിലനിൽക്കുമ്പോൾ ആണ് ഞാൻ ഈ അടിയടിക്കുന്നത്. മര്യാദയില്ലാതെ എനിക്കത് നന്നായി അറിയാം. പക്ഷെ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന രോഗങ്ങളുടെ എണ്ണം, നിങ്ങളുടെ കുട്ടികൾ ഇന്ന് ചെന്ന് വീഴുന്ന വൈകല്യങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അല്പം പോലും അധികമല്ല. നിങ്ങളിൽ ആരുടെ വീട്ടിൽ വന്നാലും തെറുത്തു വയ്ക്കാത്ത മെത്തകളാണ് കിടക്കുന്നത്. ഒരാഴ്ചയോളമെങ്കിലും മാറാത്ത ഷീറ്റുകളാണ് വിരിച്ച് കിടക്കുന്നത്. വരുന്നത് ഏത് സംസ്കാരത്തിൽ നിന്ന്, ഏത് തൊഴിലിൽ നിന്ന്, എവിടെ നിന്ന് ഉള്ളവരായാലും ആ ബെഡിൽ കയറ്റിയിരുത്തി സംസാരിക്കുന്ന സംസ്കാരത്തിലാണ് നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. ഏത് ജാതിയും, ഏത് മതവും, ഏത് വർഗവും, ഏത് വർണ്ണവും പരിഷ്കാരിയായി വിദ്യാഭ്യാസമുള്ളവനാണോ അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ വീട്. ആരുടെ വീട്ടിൽ വന്ന് കിണറിൽ നിന്ന് വെള്ളം കോരിയാലും ഒരു ഗ്ലാസ് ടംബ്ലർ പോലും വാങ്ങിക്കാതെ അതിൽ നിന്ന് നേരിട്ട് ചുണ്ടുകൊണ്ട് കുടിക്കാം. അത് പരിഷ്കാരത്തിന്റെ ഭാഗവുമാണ്. മിക്കവാറും വീടുകളിൽ 40 അടിക്ക് തൊട്ടിപ്പുറമാണ് എല്ലാ സെപ്റ്റിക് ടാങ്കുകളും കിണറുമായി നോക്കുമ്പോൾ. മലം കലർന്ന വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതിൽ 90%. ഏതെങ്കിലും കാര്യത്തിൽ ഒരു എക്സെപ്ഷൻ എങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തല്ലാൻ മറക്കണ്ട. ഭാര്യയും ഭർത്താവും മക്കളും പരസ്പരം കൈമാറി നനയ്ക്കാതെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും സാധനങ്ങളും വളരെ കൂടുതലാണ്. പല അന്തരീക്ഷങ്ങളിൽ നിന്ന്, പല ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ അടിയുടുപ്പുകൾ വരെ ക്ലാസ് റൂമുകളിൽ വെച്ച് വരെ കൈമാറുന്ന ഒരു സംസ്കൃതിയിലാണ് ഇന്ന് നിങ്ങളുടെ പരിഷ്കാര ഭ്രമം വളരുകയും വികസിക്കുകയും ചെയ്യുന്നത്. മൂത്രമൊഴിക്കുമ്പോഴും കക്കൂസി പോകുമ്പോൾ പോലും ഇണചേരലാദിയായ പ്രക്രിയകൾക്ക് ശേഷവും മറ്റും ആധുനികരിൽ കുറഞ്ഞൊരു ശതമാനമെങ്കിലും ശൗചാദികൾക്ക് പ്രാധാന്യം കൊടുക്കാത്തൊരു സംസ്കൃതിയാണ് പരിഷ്കാരത്തിന്റെ പേരിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളിലുള്ള യാത്രയും ബഹളവും ഉണ്ടായതോടുകൂടി ഇരിപ്പിടങ്ങളെ ശുചിയാക്കി വയ്ക്കണമെന്നുള്ള ബോധവും ഏതാണ്ട് നഷ്ടപ്പെടുകയും മേടിക്കുമ്പോൾ ഇട്ടത് ഉപേക്ഷിക്കുന്നതുവരെ അതേപടി തുടരുകയും ചെയ്യുന്നത് ആധുനികതയുടെ ഭാഗം തന്നെയാണ്. പറയാൻ ഒത്തിരി ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുകൊണ്ട് പറഞ്ഞതിൽ ശരിയുണ്ടോ എന്ന്
ഒന്ന് ആലോചിക്കുന്നത് ഇത്തരുണത്തിൽ ഉചിതമാണ്. പറഞ്ഞത് മുഴുവൻ കള്ളമല്ലേ? ഞാൻ പറഞ്ഞത് അത്രയും കള്ളമല്ലേ? നിങ്ങളുടെ അല്ല, നിങ്ങളുടെ റിബല്യൻ, പാരമ്പര്യത്തോടുള്ള നിങ്ങളുടെ പ്രതിഷേധം, അതാണ് ഞാൻ ആ ഒരു തലമുറയെ ചൂണ്ടിക്കാണിച്ചത്. ഇത് നശിപ്പിച്ചടുക്കിയ തലമുറയാണ് കേമന്മാരും കേമികളുമായി ഞെടിഞ്ഞ് കഴിഞ്ഞ തലമുറയെ പ്രതിനിധീകരിച്ച് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രമാണ്. അതിനകത്തു നിന്നുകൊണ്ട് നിങ്ങൾ ഇന്നും കച്ചവടക്കാരായി മാറുകയല്ലാതെ സത്യസന്ധന്മാരായി മാറുകയില്ല. തീർച്ചയായും നിങ്ങളുടെ സാമീപ്യ സമ്പർക്കാദികൾ പോലും ഒരു തലമുറയെ ദൂഷിപ്പിച്ചു കളയും. മാറണമെന്ന ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ശക്തമായി ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, എങ്ങനെ നിങ്ങൾ എന്നോട് പ്രതികരിച്ചാലും എനിക്ക് നിങ്ങളോട് വിരോധം വരില്ല. എനിക്ക് നന്നായി അറിയാം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന, നിങ്ങളോട് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഏത് വെടിയുണ്ടയേക്കാളും വേഗതയും ശക്തിയും ഉണ്ടെന്ന് അറിയാതല്ല ഞാൻ ഉപയോഗിക്കുന്നത്, വികാരം കൊണ്ടുമല്ല ഉപയോഗിക്കുന്നത്. നല്ലപോലെ ആലോചിച്ചിട്ടും അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് ശരിയാവണ്ണം ചിന്തിച്ചിട്ടുമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സഹനശക്തിയെ നല്ലപോലെ പരീക്ഷിക്കുന്ന വാക്കുകളുമാണ്. ഒരു ഭാഗത്ത് നിങ്ങൾ എങ്ങനെ ഇത് നശിപ്പിച്ചെടുക്കുന്നു എന്നതിന് കൃത്യമായ രേഖാസാക്ഷ്യം എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചു അവർ ടി വിയും മറ്റും നിങ്ങൾ ഓൺ ചെയ്യുമ്പോഴുള്ള പരസ്യത്തിൽ, പത്രങ്ങളിലെ പരസ്യത്തിൽ, കുഷ്ഠരോഗത്തിനെതിരായുള്ള പരസ്യത്തിൻ്റെ കൂടെ കുഷ്ഠരോഗം വന്ന് അലഞ്ഞു നടക്കുന്ന കിരീടം വെച്ചൊരു മനുഷ്യനെ കാണിക്കുന്നുണ്ട്. ആ മൈ റൈറ്റ് കണ്ടിട്ടുണ്ടോ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പരസ്യം കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? വേണ്ടതൊന്നും കാണില്ല, അല്ലാത്ത പരസ്യവും ഇതാണ്. അന്ധവിശ്വാസികളായ പ്രാചീന ഭാരതീയർ കുഷ്ഠരോഗവും മറ്റും ശാപം കൊണ്ടുണ്ടായതാണെന്ന് വിശ്വസിച്ചിരുന്നു, മാറില്ല എന്ന് വിശ്വസിച്ചിരുന്നു. ഇത് മാറും, മരുന്നുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യം കാണാറുണ്ടോ? കണ്ടതായൊരു വിദൂരമായ ഓർമ്മയെങ്കിലും ഉണ്ടോ? ഒരായുർവേദ ഡോക്ടറും ഒരു ഭാരതീയനും
ആ പരസ്യത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാ രോഗങ്ങളിലും അഭിശാപം ഒരു കാരണമാണെന്ന് പറയുന്നുള്ളതിന്റെ ഒരു അംശം എടുത്ത് അതാണ് സിദ്ധാന്തമെന്ന നിലയിൽ ചേർത്ത് ആ പരസ്യം വഴി ഒരു വലിയ അറിവിനെ തമസ്കരിക്കുന്നു. ഒരറിവ് ജീവിത പ്രാധാന്യത്തോടെ വന്നപ്പോൾ വീട്ടിലെ കിണറ്റിൽ നിന്നൊരാൾ വെള്ളം കോരാൻ എത്തിയാൽ കോരിത്തരാമെന്ന് പറഞ്ഞിരുന്ന പഴയ തലമുറ, ഒരു പായയിൽ കിടന്നുറങ്ങിയാൽ ആ പായ തെറുത്തു വെക്കുകയും അവശ്യം കഴുകുകയും ചെയ്ത തലമുറ, ശരിയല്ല. ക്ഷീണിതനായാലും താഴ്ന്നവനായാലും ദരിദ്രനായാലും താൻ ഉപയോഗിക്കുന്ന വസ്ത്രം മാറി മറ്റൊരാൾ ഉപയോഗിച്ചത് മേടിച്ച ഉടനെ ഉടുക്കാത്ത തലമുറ, ശരിയല്ല. ശരിയല്ല. സംസ്കൃതി എത്ര ആഴത്തിൽ വൈദ്യശാസ്ത്ര സംബന്ധമായി ചെന്നിട്ടുണ്ട് എന്ന് ഞാൻ പറയാൻ പോകുന്ന ശ്ലോകങ്ങളിൽ നിന്ന് മെല്ലെ മനസ്സിലാക്കുക. പ്രസംഗാത് ഗാത്ര സംസ്പർശാത് നിവാസാത് സഹഭോജനാത് ഏകശയ്യാസനാക്ഷാത് എങ്ങനെയാണ് സൈദ്ധാന്തികമായി ഭാരതീയർ വിശ്വസിച്ചിരുന്നത് എന്നതിൻ്റെ പ്രസ്പഷ്ട പ്രകടനമാണ്. അത്യന്ത സംഘം കൊണ്ട്, പ്രകടമായ സംഘം കൊണ്ട് പ്രസംഗാത് ഗാത്ര സംസ്പർശാത് കെട്ടിപ്പിടിക്കുന്നതും മറ്റും കൊണ്ട് നിവാസാത് ഒന്നിച്ച് കഴിയുന്നതുകൊണ്ട് സഹഭോജന ഒരു പാത്രത്തിൽ നിന്ന് തിന്നുന്നത് കൊണ്ട് ഏകശയ്യാസനാവി വസ്ത്രമാല്യാനുലേപനാ ഒരേ ശയ്യയിൽ കിടക്കുക, ഒരേ ആസനത്തിലിരിക്കുക, ഒരേ വസ്ത്രം, ഒരേ മാല്യം, ഒരേ അനുലേപം ഇവയൊക്കെ ഉപയോഗിക്കുക ഒക്കെ ചെയ്താൽ കുഷ്ഠം, ജ്വരം, ശോഷം, നേത്രാഭിഷ്യന്തം, ഔപസർഗിക രോഗങ്ങൾ ഇവയെല്ലാം നരനിൽ സംക്രമിക്കുമെന്ന് സംക്രാമന്തി നരന്നരം. ഞാൻ ഉണ്ടാക്കി പാടിയതല്ല. അഷ്ടാംഗഹൃദയം, കുഷ്ഠശിത്ര നിദാനം, അധ്യായം ശാരീരം, സ്പർശൈകാഹാരശയ്യാദി സേവനാ പ്രായശോഗതാഹ സർവേ സഞ്ചാരിണോ നേത്രത്വ നേത്രത്വവികാര വിശേഷത. നിത്യവും തൊട്ടിടപെടുക, ഒരേ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിക്കുക, രോഗികൾ കഴിച്ചത് കഴിക്കുക, രോഗി ഉപയോഗിച്ച കിടക്ക, വസ്ത്രം, മാല മുതലായവ ഉപയോഗിക്കുക, ഇതെല്ലാം നേത്രരോഗവും ത്വക്ക് രോഗവും മറ്റു രോഗങ്ങളും സാമാന്യമായുണ്ടാകും. ഇതെഴുതി വെച്ച രാജ്യത്താണ്
അന്ധവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പരസ്യം. ഗവൺമെന്റിനെ ഉപദേശിക്കുന്ന ആയുർവേദ ഡോക്ടർമാർ വരെ ഉണ്ടാവും. എന്തിനാണ് ഈ നാടിന്റെ കാശ് അവർ ശമ്പളമായി വാങ്ങിക്കുന്നത്? ഈ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ. ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ചരകനോ സുശ്രുതനോ വാഗ്ഭടനോ ഒന്നും. അഞ്ചാം ക്ലാസ് മുതൽ പാശ്ചാത്യ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് മുതൽ മാതാവ് വരെ പിന്നീടുണ്ടായ പിള്ളേരെ മുഴുവൻ പഠിക്കാൻ മെനക്കെടുമ്പോൾ ശരിയല്ല. ഒരു പാഴായ ജന്മമോർത്ത് നിങ്ങൾക്ക് ജീവിതം മുഴുവൻ വിലപിക്കാം. എന്നോട് വേണമെങ്കിൽ കോപിക്കുകയും ചെയ്യാം. സുഗമമായ ഇരിപ്പാണ് ഇരിപ്പെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുകൊണ്ടായില്ല. കുഷ്ഠരോഗത്തിലെ അണുവിന്റെ നീളവും വണ്ണവും തലയുടെ വലിപ്പവും ഒക്കെ പറഞ്ഞ് അവരെഴുതിയിട്ടുണ്ട്. വെറുതെ ഒരു അന്ധവിശ്വാസമല്ല സാധനം. എന്നിട്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അത്രയും പ്രാചീനമായി ലോകത്തെവിടെയെങ്കിലും കൃത്യമായ അണുവിന്റെ വലിപ്പം പറഞ്ഞ വേറൊരു റെഫറൻസ് കാണിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്ക്. രക്തവാഹിസിര സ്ഥാന രക്തജ ജന്തവോണവാഹ അപാദ വൃത്ത താമ്രാശ്ച സൗക്ഷ്മിയാൽ കേജിദർശനാഹ കേശാദ രോമവിധ്വംസ ലോമദ്വീപ ഉദുംബരാഹ ഷട്ടേ കുഷ്ഠൈക കർമാണ സഹസൗരസമാതരഹ പക്വാശയേ പുരീഷോദ്ധ ജായന്തേധോ വിസർപ്പണഃ വൃദ്ധാസ്തേസ്യു ഭവേയുശ്ച സ്തേയദ ആമാശയോ മുഖാ തദാസ്യുദ്ഗാര നിശ്വാസ വിഡ്ഗന്ധാനു വിധായിനഃ പൃഥുവൃത്ത തനുസ്ഥൂലാഃ ശ്യാവാഃ വിദാസിദാസിദാഃ തേ പഞ്ചനാംന കൃമയഃ കഹേരുക കവേ മഹേരുകാഃ സോസുധാര ശലൂനാഖ്യ ലൂനാഖ്യ ലേലിഹ ജനയന്തച വിഡ്ഭേദ ശൂലവിഷ്ടംബ കാർഷ്യപാരുഷ്യ പാണ്ഡുതാഃ രോമഹർഷ ഹർഷ അഗ്നി സദനകുതകണ്ടു വിനിർഗമാൻ എന്ന് വളരെ വ്യക്തമായാണ് പറയുന്നത്. രക്തത്തിൽ നിന്നുണ്ടാകുന്ന കുഷ്ഠകാരണങ്ങളായ അണുക്കൾക്ക് രക്തം പോകുന്ന രക്തവാഹികളായ സിരകളാണ് ഇരിപ്പിടം. വളരെ ചെറുതും കാലുകളില്ലാത്തതും അണുരൂപത്തിലുള്ളതും വട്ടത്തിൽ ചെമ്പിച്ചിരിക്കുന്നതുമാണ് ഈ അണുക്കൾ. അത്യന്ത സൂക്ഷ്മങ്ങളാകയാൽ കേജിദർശനാഹ അവ കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്തവയാണ്. പിന്നെ എങ്ങനെ ഇവർ കണ്ടു? അതെങ്കിലും ആലോചിച്ചു നോക്കും. അതിനുത്തരം സുശ്രുതൻ ഭംഗിയായി പറയും, നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് പലതും ഞങ്ങൾക്ക് കാണാൻ കഴിയും.
ദർശിനിയും വെച്ച് നോക്കിയിട്ടല്ല ഇത് എഴുതിയത്. ഇത്രയും എഴുതി വെച്ചിരിക്കുമ്പോഴാണ് അന്ധവിശ്വാസം കൊണ്ട് ഈ ലോകത്തെ പറ്റി അറിവില്ലാതെ പലതും പുലമ്പിയതാണെന്ന്. ഒരാവർത്തി പോയി വായിച്ചു നോക്ക്. വിവരമില്ലെങ്കിൽ അതിനുള്ള ഭാഷയൊന്ന് പഠിക്കേ. ഒരക്ഷരം പഠിക്കാതെ ഈ ഗ്രന്ഥങ്ങളിൽ ഒരെണ്ണം വായിക്കാതെ അതിനകത്തുള്ളത് എന്താണെന്ന് തിരിഞ്ഞു നോക്കാതെ വിമർശിച്ച ഒരു തലമുറയോടാണ് ഞാനീ സംസാരിക്കുന്നത്. ശരിയാണോ? മറ്റവന്റെ നിറവും അവന്റെ പാൻറ്റും കൂട്ടും ശൗചം ചെയ്യാതെ തിന്നു നടക്കുന്ന അവന്റെ സ്വഭാവമൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടത് എളുപ്പമുണ്ടോ? ശൗചഹീനനും ജഡവാദിയും ജഡാവലംബിയുമായവനെ അനുകരിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് മറ്റേ രാവിലെ ഏറ്റാ പല്ല് തേക്കണ്ടേ, കുളിക്കണ്ടേ, ശൗചം ചെയ്യണ്ടേ? ഇതാകുമ്പോ പേപ്പർ മതിയല്ലോ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളിലേക്കാണ് നോക്കിയത് സൂക്ഷ്മമായി. നിങ്ങൾ നോക്കിയ പോലെ വിഷയം പഠിക്കാൻ പോയി കണ്ണ് കളഞ്ഞില്ല എന്ന്, ഞങ്ങളുടെ അന്തർനേത്രം തുറന്ന് പഠിക്കാൻ ആശ്രമിച്ചതെന്ന്. നിങ്ങളൊരു ജന്മം മുഴുവൻ പാഴാക്കി ഏതാണ്ടൊക്കെ പഠിക്കാൻ പോയി. വല്ലതും കയ്യിലുണ്ടോ ആ സാധനം? വല്ലതും അതുമില്ല ഇതുമില്ല. ആ പിന്നത്തത് ഞാൻ പറഞ്ഞാൽ മോശമാവും. അറിയാ ദേഷ്യം വന്ന അടുത്ത പദം പറഞ്ഞു പോയാല് പിന്നെ ഞാൻ തെറി പറഞ്ഞു എന്ന് നിങ്ങൾ പറയും. അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ആലോചിക്കാം, ചിലത് സൂക്ഷ്മങ്ങളാകയാൽ അവ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. കൃമികൾ ആറു തരമാണ്: കേശാദങ്ങൾ, രോമവിധ്വംസങ്ങൾ, ലോമദ്വീപങ്ങൾ, ഉദുംബരങ്ങൾ, സൗരസങ്ങൾ, മാതൃക്കൾ എന്നിവ. ഇവയെല്ലാം കുഷ്ഠ ഉൽപാദകങ്ങളാണ്. മലത്തിൽ നിന്നുണ്ടാകുന്ന കൃമികൾ പക്വാശയത്തിലാണ് ഉണ്ടാകുന്നത്. അവ കീഴ്പോട്ട് സഞ്ചരിക്കുന്നു, വർദ്ധിച്ചാൽ ആമാശയത്തിലേക്കും സഞ്ചരിക്കും. തികട്ടി വരുമ്പോൾ അതുകൊണ്ട് മലത്തിൻ്റെ മണമുണ്ടാകും. അപ്പോൾ മനസ്സിലാക്കണം ഈ കൃമികൾ വയറ്റിൽ ധാരാളമാണെന്ന്. മൂക്കിൻ ശ്വാസത്തിനും മലത്തിൻ്റെ മണമുണ്ടാവും. കൃമികൾ പരന്നും വട്ടമൊത്തും നേർത്തും തടിച്ചും കരുവാളിച്ചും മഞ്ഞളിച്ചും വെളുത്തും കറുത്തും പല പ്രകാരത്തിലാണ്. കകേരുഗങ്ങൾ, മകേരുഗങ്ങൾ, സോസുദാരങ്ങൾ, ശലൂനങ്ങൾ, ലേലിഹങ്ങൾ എന്നിങ്ങനെ ഓരോ കൂട്ടരുടെയും പേരാണ്. അതുകൊണ്ട് അഞ്ചു പ്രകാരം മേൽപ്പറഞ്ഞ കൃമികൾ ഉണ്ട്. അത് മലത്തിന് അയവും വയറുവേദനയും സ്തംഭനവും ദേഹത്തിൽ കൃശത്വവും പരിപരിപ്പും വിളർച്ചയും രോമാഞ്ചവും അഗ്നിമാന്തവും മാന്ദ്യവും ഗുദത്തിൽ ചൊറിച്ചിലും ഗുദഭ്രംശവും വരെ ഉണ്ട്. അതിനു വേണ്ടി വരുന്ന ഒരു ഉദ്ധരണിയായതുകൊണ്ടാണ് വേറെ പറഞ്ഞത്. ഇനി ആലോചിച്ചോളൂ. ഒരു കുഞ്ഞിനെ പഠിപ്പിച്ച് ഇത്രയും വരികൾ നന്നായി
ഏതെങ്കിലും ഒരു പാശ്ചാത്യ ഭാഷയിലേക്ക് മൊഴിമാറ്റി ശരീരശാസ്ത്രം ചേർത്ത് വെച്ച് അത് പഠിപ്പിക്കാൻ ഒരുങ്ങിയാൽ മതി, അവൻ ലോകത്തിലെ ഏറ്റവും വലിയ റിസർച്ച് സ്കോളറായി. ഇത്രയും എഴുതി വെച്ച അറിവുകൾ തലയണക്കിഴയിൽ ഇരിക്കുമ്പോഴും ഏതാണ്ടൊക്കെ അറിയാവുന്നുള്ള ആ നെഹളിപ്പ് അതെങ്കിലും ഒന്ന് നിർത്ത്. വേറെ ഒന്നിനും പറ്റിയില്ലെങ്കിൽ വിനയാന്വിതരും സൗശീല്യമുള്ളവരുമായ നിങ്ങളുടെ പിതൃപിതാമഹന്മാരുടെ മുഖത്തേക്ക് നിങ്ങളുടെ ആധുനിക പഠിപ്പിന്റെ പേരിൽ നിങ്ങൾ കാർക്കിച്ചു തുപ്പിയതിൽ ഒരു തുള്ളി പോലും അവരുടെ മുഖത്ത് വീണിട്ടില്ലെന്നും അത് വീണ് കിടക്കുന്നത് നിങ്ങളുടെ നെഞ്ചത്ത് തന്നെയാണെന്നും തിരിച്ചറിയും. ഇപ്പൊ ഇത്രയും മതിയാവുമെന്ന് വിചാരിക്കാം. ഇനി ബാക്കി നമുക്ക് അവസരം വരുമ്പോഴാകാം. അതിനാ ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഹൃദ്രോഗം ഇന്ന് വളരെ കൂടുതലാണ്. അർബുദം ഇന്ന് വളരെ വലിയൊരു കച്ചവടത്തിന്റെ രംഗമാണ്. തലവേദനയോ പനിയോ ചുമയോ മറ്റു രോഗങ്ങളോ വരുമ്പോൾ ചെന്ന് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിക്കുമ്പോൾ ഒരു റഫറൻസിന് 15 മുതൽ 20% വരെ കമ്മീഷൻ ലഭിക്കുന്ന ആ ഭിഷഗ്വരൻ റഫർ ചെയ്യുമ്പോൾ ആന്തരിക അവയവങ്ങളെ നോക്കി ഓങ്കോളജിസ്റ്റ് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരങ്ങളിൽ സൃഷ്ടിച്ചു തരുന്നതാണ് ഏറിയ കൂറും ഭയാക്രാന്തനങ്ങളുടെ ഈ മഹാരോഗം. ഉത്സാഹത്തോടെ പോയവൻ, നടന്നു പോയവൻ, പണിയെടുത്തവൻ എന്നെങ്കിലും ഒരിക്കൽ മരിക്കുമെന്നും മരിക്കുന്നത് അംഗഭംഗം വരാതെ വേണമെന്നും ആന്തരികാവയവങ്ങൾ കണ്ടറിയേണ്ടതില്ലെന്നും അത് അറിവല്ലെന്നും മരണം വരെ ഭയമില്ലാതെ ജീവിക്കണമെന്നും തീരുമാനിച്ചു പോയാൽ ഈ കച്ചവടം കട്ടപ്പുകയാണ്. ചിരിക്കുന്നത് ഞാൻ നുണ പറഞ്ഞുകൊണ്ടാണ്. ജീവിതം നശിപ്പിക്കുക, ധനം മുഴുവൻ മുടക്കുക, സ്വന്തം ഉറക്കം കെടുക, സ്വന്തം ജീവിതം ദുഃഖപൂർണമാക്കുക, ഭയാശങ്കകളുടെ നിഴലിൽ ജീവിക്കേണ്ടി വരിക, സ്വന്തം കുടുംബത്തിന്റെ ആഹാരത്തിന്റെ രുചിയും ഉറക്കവും കെടുത്തുക, കാണുന്ന നാട്ടുകാരെയും ബന്ധുക്കളെയും മുഴുവൻ ദുഃഖിപ്പിക്കുക, വികലമായി മരിക്കുക, ഇതിന് വിധിക്കപ്പെട്ട് ഒരു ജന്മം കൊണ്ട് ഏതൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചോ, എത്ര അധ്വാനിച്ചോ, എത്ര പിടിച്ചുവെച്ചോ, എത്ര അച്ഛനമ്മമാരെ നിഷേധിച്ചോ, എത്ര സ്വരുക്കൂട്ടിയോ, അത് മുഴുവൻ വേറൊരു കെട്ടിടത്തിൽ ചെന്ന് അവിടെ ഇരിക്കുന്നവൻ്റെ പടിക്കൽ മുതൽ കാൽക്കൽ വെച്ച് തൊട്ടുതൊഴുത് കടന്നു പോരുക. അത് മുഴുവൻ ശരിയായ അറിവും വലിപ്പവുമാണെന്നും അതല്ലാത്തതൊക്കെ അന്ധവിശ്വാസവുമാണെന്ന് വിശ്വസിച്ച് മരിക്കേണ്ടി വരിക. നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പരിണാമം നാടകം ഗംഭീരമാണ്.
നിങ്ങളെ നിലനിർത്തുന്നത് നിങ്ങളുടെ മനസ്സും ബുദ്ധിയും പ്രാണനുമാണ്. ഇത് മൂന്നും വളർത്തുകയും പ്രശംസ്യമായ നിലയിൽ നിർത്തുകയും ചെയ്യുമ്പോഴാണ് ആരോഗ്യമുണ്ടാകുന്നതെന്ന് ഒരു ശാസ്ത്രവും പഠിക്കാതെ ഏതൊരു മനുഷ്യനും അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുമെങ്കിൽ ആ അനുഭവത്തെ അങ്ങേയറ്റം നിഷേധിക്കുന്ന മനസ്സിനെ തളർത്തുകയും ബുദ്ധിയെ വികലമാക്കുകയും പ്രാണന്റെ സഞ്ചരണം താറുമാറാക്കി ശ്വാസം മുട്ടിക്കുകയുമാണ് വിശഗ്വരനും അവൻ്റെ ഔഷധവും ചികിത്സാ സമ്പ്രദായവും ആധുനികമായി എല്ലാ ഹൃദ്രോഗിയിലും ക്യാൻസർ രോഗിയിലും. അതിനെ ചികിത്സ എന്ന് വിളിക്കുന്ന ചികിത്സകന്റെയും അതിനനുകൂലിക്കുന്ന ഭരണാധികാരികളുടെയും അത് കെട്ടിപ്പൊക്കുന്ന ആശുപത്രികളുടെയും അതിൽ പോയി കിടക്കുന്ന വിദ്യാസമ്പന്നരായ നിങ്ങളെപ്പോലുള്ള രോഗികളുടെയും നിങ്ങൾക്ക് കൂട്ടുനിന്ന് എടം വലം നിന്ന് അതിൻ്റെ മഹത്വം പറയുന്ന നിങ്ങളുടെ ആക്ടിവിസ്റ്റുകളുടെയും അപാര ബുദ്ധിക്ക് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കണം. അതിന് വിപരീതമായി തുടക്കം മുതലായി എന്നൊരു തോന്നലുണ്ടാവും. മറ്റേ ഇടയ്ക്ക് വല്ലപ്പോഴും അവസാനമൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊരു സമാനമുണ്ട്. മൊത്തം നിങ്ങളിൽ ചിന്തിച്ചു, ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വരികളിൽ വർണ്ണങ്ങളിൽ ഞാൻ ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല. തെറ്റു തോന്നിയാൽ ഞാൻ ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട്, ഒരു മയവും മര്യാദ എന്നോട് നിങ്ങൾ കാണിക്കണ്ട. എന്റെ അറിവില്ലായ്മയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒക്കെ എന്ന് വിചാരിച്ചു. മറ്റവരുടെ വലിയൊരു അറിവും മനസ്സ് തളരാതെ നിങ്ങളിൽ ഏതൊരുവനാണ് രോഗിയായി ബന്ധുവായി ഹൃദ്രോഗത്തിനും ക്യാൻസറിനുമൊക്കെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരുത്തന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഔഷധത്തിന്റെ പേരോ ഏതെങ്കിലും ഒരു വിഷക്കുരന്റെ പേരോ ഏതെങ്കിലും ഒരു ചികിത്സാരീതിയോ ആധുനികമായി അതിനകത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ച് നാളെ മുതൽ നിങ്ങളുടെ തലമുടി വെട്ടാൻ ബാർബർ ഷോപ്പിൽ പോകണ്ട, ഞാൻ വരാം. ഒരുമാതിരി നന്നായി അറിയാവുന്നതുകൊണ്ടും അവർ ബുദ്ധിവൈഭവമോർത്ത് പലപ്പോഴും എൻ്റെ തലമുറയും എൻ്റെ പൂർവികരും ഞാൻ പോകുന്ന സംസ്കൃതിയിലെ തലമുറയെയാണ് പറഞ്ഞത് പരിതപിക്കുന്നു. എൻ്റെ വാക്കുകളിൽ അതിൻ്റെ രോഷവും നിങ്ങൾക്ക് രുചിക്കാൻ കഴിഞ്ഞേക്കും. ശരിയുണ്ടോ പറഞ്ഞു? ശരിയുണ്ടോ? അല്ല, അത് ശരിയുണ്ടോ? ഇരുന്നാലോചിക്കും. നിങ്ങൾ ഒരുപാട് തള്ളയും തന്തയും മക്കളെയൊക്കെ ചുമന്നുകൊണ്ട് പോയല്ലോ. കൊണ്ടുപോകുമ്പോ അല്പം ചിന്തിച്ചോ, ഈ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട്
നിങ്ങളിൽ ഏതൊരു ക്യാൻസർ രോഗിക്ക് കീമോ എടുക്കുമ്പോഴും അവന്റെ ഇമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ അളവുകോൽ വർദ്ധിക്കുകയല്ല രോഗം കുറയാൻ, അവന് ബലം വരികയല്ല, അവന്റെ ബലം നഷ്ടപ്പെടുകയും WBC ഇടിഞ്ഞു താഴുകയുമാണ് പതിവ്. എന്നിട്ട് നിങ്ങളോ ഇതറിയുന്ന വിശഗ്വരനോ ഇമ്മ്യൂണോ ഗ്ലോബുലിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ചികിത്സ ബലവർദ്ധകമാകണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ WHO ശഠിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ലൈസൻസ് കൊണ്ട് എന്തു തോന്നിയവാസവും മാനവ ശരീരത്തിൽ കയറിക്കൂടി കാണിക്കാൻ കഴിയുമെന്ന ഒരറിവ് അപകടകരമാകുമ്പോഴെങ്കിലും അതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റണ്ടേ? പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോൾ ഹീമോഗ്ലോബിൻ ഇടിച്ചു താഴുമ്പോൾ ചികിത്സയിലൂടെ താഴുമ്പോഴെങ്കിലും ബലം നഷ്ടപ്പെടുകയാണ്, മരണത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് അറിഞ്ഞു നിർത്തിവെക്കുവാനല്ല, അപകടകരമാം വിധം രക്തദാനത്തിനൊരുങ്ങുകയാണ്. ഒരു മരുന്നെങ്കിലും അവന്റെ ശരീരത്തിൽ അവന്റെ എകൃത്തും അവന്റെ പ്ലീഹയും അവന്റെ മജ്ജയും ഉപാപചയത്തിന്റെ ഹ്യൂമൻ മെറ്റബോളിസത്തിന്റെ അന്തസ്ഥ തലങ്ങളിൽ കടന്നു ചെന്ന് രക്തവാഹികളായ സിരകളെ സമുജ്വലങ്ങളാക്കും വിധം രക്തനിർമ്മാണത്തിനൊരുങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ പോലും അറിവുള്ള ഇന്ത്യക്കാരൻ ഇതിനെല്ലാം അടിമയെ പോലെ നിന്നുകൊടുക്കുമ്പോൾ ആരോഗ്യമല്ല, രോഗനിർമാർജനമല്ല, കച്ചവടമാണ് കൊഴുക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അവിടെ വിഷമിക്കുമ്പോൾ വലിയ പഠിപ്പൊന്നുമില്ലാതെ അയൽവക്കത്തുകാരൻ കീമോയ്ക്ക് പോയി പ്ലേറ്റ്ലെറ്റ് കുറയുമ്പോ ഒരൽപ്പം പപ്പായയുടെ തളിരിലയുടെ നീര് ഒരൽപ്പം പാലിൽ കൊടുക്കുന്ന പോലെ എളുപ്പത്തിന് WBC ഹീമോഗ്ലോബിനും പ്ലേറ്റ്ലെറ്റും ഒക്കെ കുറഞ്ഞാൽ ഒരു മരുന്ന്. അതിന്റെ ആമുഖമായി പറഞ്ഞത് അത്രയും പറയാതെ കുറിച്ചു തന്നാൽ താന്തോന്നികളായ നിങ്ങളുടെ അന്തർഗതങ്ങൾ ഞാൻ എഴുതിത്തരുന്ന മരുന്നിനെയും എന്നെയും പുച്ഛിച്ച് വീണ്ടും മുന്നേറും. വിനയാന്വിതരായിട്ട് എഴുതിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ശവമടക്കിയ കുഴികളിൽ നിന്ന് കാരണവന്മാർ ഏറ്റുവരും വിധം പറഞ്ഞിട്ട് മതി എഴുതിത്തരാനെന്ന് തീരുമാനിച്ചു. മതിയായെങ്കിൽ എഴുതിക്കൂ. നാഗപ്പൂവ് ഇരട്ടി മധുരം, പിന്നെ ചിരിക്കുന്നു. ഏത് ഷാപ്പിന്ന വെള്ളടിച്ചതെന്നോ? വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ അവിടുന്ന് ഒരു കുപ്പി അടിച്ചാൽ സമയം പോലും ഇച്ചിരി വരുമല്ലോ എന്ന് വിചാരിച്ചാണോ? കാരണം സാധാരണ പ്രഭാഷകന്മാരൊക്കെ ഒരല്പം പൂശുമ്പോഴാണ് ഇച്ചിരി വരുന്നത് അല്ലേ?
ഇതെല്ലാം വീടുകളിലെ അമ്മമാർക്ക് വരെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എന്ത് യൂസർ ഫ്രണ്ട്ലിയാണ്. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് വേണ്ടി മുത്തങ്ങ പറിക്കാൻ പോകുമ്പോൾ ഇത് യൂസർ ഫ്രണ്ട്ലിയാണ്. വീട്ടുമുറ്റത്ത് എവിടെന്നെങ്കിലും കൊണ്ടുവന്ന ഒരു നാഗമരം വെച്ച് പിടിപ്പിക്കുമ്പോൾ അത് യൂസർ ഫ്രണ്ട്ലിയല്ല. ഈ ജെ സി ബി വിളിച്ചുകൊണ്ടൊന്നും വേരോടെ പിഴുതു കളഞ്ഞ് ഫ്ളാറ്റ് പണിയിപ്പിച്ച് ഫ്ളാറ്റിൻ്റെ അകത്തേക്ക് മാറി താമസിക്കാൻ സ്വന്തം തന്ത നല്ല ഭംഗിയായി പണത് നാഗമരവും മാവും പ്ലാവും വിവിധങ്ങളായ ഔഷധ ചെടികളും അശോകവും എല്ലാം വെച്ച് പിടിപ്പിച്ച് അതിലൂഞ്ഞാലും കെട്ടിത്തന്ന് തള്ളിവിട്ട് പഠിപ്പിച്ച നിങ്ങളെ പുറത്തുവിട്ട് പഠിപ്പിച്ച് പഠിത്തവും കഴിഞ്ഞ് വന്ന നിങ്ങൾ ആ തന്തയും തള്ളയും ഉപേക്ഷിച്ച് ആ വസ്തു നിസ്സാര വിലയ്ക്ക് ആർക്കെങ്കിലും വിറ്റ് അത് മുഴുവൻ ജെ സി ബി കൊണ്ടുവന്ന് നിങ്ങളുടെ തന്തയും തള്ളയും വെള്ളം കോരിയത് മറിച്ച് കളയുമ്പോൾ ഒരു ഉടുപ്പുമില്ലാതെ അത് മുഴുവൻ മറിച്ച് കളയുന്നത് കണ്ട് നോക്ക് നിന്ന് കൈയടിച്ച് സന്തുഷ്ടരായി എറണാകുളത്തും തൃപ്പൂണിത്തറയിലും ഏതെങ്കിലും ഫ്ളാറ്റിൽ അതും ഒരു 900 സ്ക്വയർ ഫുട്ട് ഫ്ളാറ്റിൽ നിൽക്കാനും തിരിയാനും ഇടയില്ലാതെ വെള്ളം കിട്ടാതെ വിഷമിച്ച് വല്ലവനും കക്കൂസിലെ സാധനം കൊണ്ടുപോയി അതേ വണ്ടിയിൽ കൊണ്ടിരുന്ന വെള്ളം വാങ്ങി കുടിച്ച് ജീവിക്കുമ്പോൾ ഇത് യൂസർ ഫ്രണ്ട്ലി ആകാനിട്ടാണോ? പിൻവലിക്കണമെങ്കിൽ പറയണം. നാഗപ്പൂവ്, ഇരട്ടി മധുരം, തിപ്പരി, കറുക, ഇവ കൽക്കമായി നല്ലപോലെ അരച്ച് തരിയില്ലാതെ പാലിൽ കലക്കി നല്ല പശുവിൻ നെയ് ചേർത്ത് പ്രത്യേകം ഓർക്കണേ, നാളെ ചെന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് നെയ് വാങ്ങിച്ചു കൊണ്ടുപോയി കാച്ചരുത്, റിസൾട്ട് കിട്ടില്ല. ഏതെങ്കിലും വീട്ടിൽ നിന്ന് നെയ്യ് ഓടിച്ചെന്ന് വാങ്ങിച്ചും പെട്ടെന്ന് കാച്ചിയാൽ റിസൾട്ട് കിട്ടില്ല. കാരണം ഇന്ന് നെയ്യ് പാല് വറ്റിച്ചു വരുമ്പോഴുള്ള അതിൻ്റെ പാട, അതുമല്ലെങ്കിൽ ക്രീം അതിങ്ങെടുത്ത് ഉരുക്കി എള്ളെണ്ണ പോലൊരു സാധനത്തിനാണ് നിങ്ങൾ പശുവിൻ നെയ്യ് എന്ന് പറയുന്നത്. അത് നെയ്യല്ല. അതിൽ ഏറ്റവും വലിയ പ്രവർത്തനമായ ലാക്ടോബാസില്ലയുടെ പ്രവർത്തനം ശരിയായി നടന്നിട്ടില്ല. പാല് വാങ്ങിച്ച് നല്ലപോലെ കാച്ചി ഇരട്ടി വെള്ളമെങ്കിലും ചേർത്ത് നന്നായി കാച്ചി പാലളവായി നല്ലപോലെ വെന്ത പാല് കുറുകിയതിലേക്ക് തണുത്ത് കഴിഞ്ഞ് ചൂടോടെ ഒഴിക്കരുത്. ചൂടോടെ ഒഴിച്ചാൽ അത് സ്പൂണി കോരുന്ന സമയത്ത് പൊറോട്ടയ്ക്ക് മൈദ അടിച്ചു വെച്ച പോലെ കണ്ടിട്ടില്ല. അല്ല, വഴുവഴാന്നിരിക്കും. അതുകൊണ്ട് അത് തണുത്ത് കഴിഞ്ഞ് നല്ലപോലെ തണുത്താൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നല്ല പുളിച്ച തൈരോ അല്പം മോരോ ഒഴിച്ച് അവിടെ അടച്ചു വെക്കുക, അവിടെ വെക്കുക. അത് ഉറകൂടും. നന്നായി ഉറകൂടിയാൽ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് 7.5 നാഴിക മുമ്പ് എന്നാണ് കണക്ക് എടുത്ത് നല്ലപോലെ കടഞ്ഞാൽ വെണ്ണ കിട്ടും. വെളുത്ത് കഴിഞ്ഞ് കടഞ്ഞാൽ മഞ്ഞുകാലം അല്ലെങ്കിൽ വെണ്ണയായി കിട്ടില്ല. ആ കടഞ്ഞെടുക്കുന്ന വെണ്ണ ഉരുക്കിയാൽ
അത് നല്ലപോലെ പാത്രമൊക്കെ കഴുകിയിടത്തായിരിക്കണം ഇത് വെക്കുന്നത്. ആ വെണ്ണ ഒരു ദിവസത്തിൽ കൂടുതൽ വെള്ളത്തിലോലും വെച്ചേക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൻ്റെ പുളിപ്പ് മുഴുവൻ കഴുകി കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കണം. അല്ലെങ്കിൽ അതിനകത്ത് ബാക്ടീരിയ പ്രവർത്തിക്കും, നിങ്ങളുടെ മലത്തിൻ്റെ മണം ഉണ്ടാവും. അതും ഉപയോഗിക്കരുത്. നന്നായി കഴുകി വൃത്തിയാക്കി വേണം സൂക്ഷിക്കുകയാണെങ്കിൽ സൂക്ഷിക്കാൻ. അല്ല, ഉരുക്കാനാണെങ്കിൽ നല്ലപോലെ കടഞ്ഞ് വെണ്ണയെടുത്ത് ഒരു നല്ല ചീനച്ചട്ടി അടുപ്പ് വെച്ച്, ഓട്ടുപാത്രമാണെങ്കിൽ നല്ലത്, വെള്ളോടാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലിതിട്ട് നല്ലപോലെ ഉരുകി വരുമ്പോൾ ഒരല്പം മോരൊഴിച്ചാൽ ആ നെയ്യ് എടുക്കുമ്പോൾ 1 കിലോമീറ്ററിൽ അതിൻ്റെ സുഗന്ധം പരക്കും. അതൊരു മനുഷ്യനും ഛർദ്ദിക്കില്ല, അത് കൊളസ്ട്രോൾ കൂട്ടില്ല. അതുകൊണ്ട് വേണം ഇത് കാച്ചിയെടുക്കാൻ. ആയുർവേദ കടകളിലൊക്കെ ഇന്ന് അതൊന്നും അല്ല ഉപയോഗിക്കുന്നത്. ഞാൻ കുറിച്ചു തന്നാൽ പോലും പലതും അതല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയാണ്, അതിന് സംശയവുമില്ല. ഇത്രയും ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പെർപെൻഡിക്കുലാരിറ്റി ഹൊറിസോണ്ടാലിറ്റി ആകാൻ മാത്രം ഞാൻ പറഞ്ഞു. പോവോ? അത്രയും പറഞ്ഞില്ലെന്നാണ് ഞാൻ ധരിച്ചത്. ഏതാ അതിന്റെ പാലൊക്കെ ആണെങ്കിൽ ഈ ഗുണമെല്ലാം കിട്ടില്ല, അതിലെല്ലാ ഘടകങ്ങളും ഉണ്ടാവില്ല. പാലിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഏറ്റവും നല്ല പാല് ഇപ്പോൾ കേരളത്തിൽ കിട്ടാവുന്നത് വടകര പശുവിൻ്റെ പാലാണ്. ഗവൺമെൻറ് അംഗീകരിക്കുന്ന നമ്പർ കോളനി ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അതിന് ഈക്വലാണ് മലനാട് ഗിഡ്ഡയുടെ പാൽ. അതിനേക്കാൾ ഒരു അല്പം കൂടി നിൽക്കുന്നതാണ് കാസർഗോഡ് ഡ്വാർഫ്. അത് ഇപ്പം കിട്ടാൻ പ്രയാസമാണ്. അവയോട് മല്ലടിച്ചു നിൽക്കുന്ന വിധം ഉത്തമമാണ്, ശരിയായതാണെങ്കിൽ വെച്ചു പശുവിൻ്റെ. ഒറിജിനൽ വെച്ചൂര് വളരെ കുറവാണ്. ഒറിജിനൽ വെച്ചൂര് തേടിപ്പോയാൽ ഇംഗ്ലണ്ടിൽ ചെന്നാൽ കിട്ടും. ശാസ്ത്രമല്ലേ, നിങ്ങളുടെ വിശ്വാസം പോവോ? കാരണം ശാസ്ത്രജ്ഞന്റെ ബുദ്ധി ചേരുന്നതാണല്ലോ ആ പുതിയ സങ്കലനമെല്ലാം. നിങ്ങൾ വാങ്ങിക്കുന്ന പുതിയ പശുവിനമുണ്ടല്ലോ, HF, അതായത് പന്നിയും മറ്റേ പേരെന്തോ, ആ രണ്ടും കൂടെ ചേർന്ന ഒരു സാധനം. ആ പുതിയ പന്നിയുടെ ഷേപ്പിലുള്ള പൊക്കം വെക്കാത്ത പശുവിനോടൊരു സാദൃശ്യം ചെറുതെങ്കിലുമായി നിങ്ങൾ പറഞ്ഞ കാർഷിക സർവകലാശാലയുടെ വെച്ചൂരിനുണ്ടോ?
ആലോചിച്ച് നോക്കിക്കേ, ഒരു പശു നടന്നു പോകുന്നു എന്ന സൗന്ദര്യത്തെക്കാൾ ഒരു പന്നി നടക്കുന്നുവെന്ന് തോന്നുമോ? നോക്കിയിട്ടുണ്ടോ? സൂക്ഷിച്ചൊന്ന് ഇനി നോക്കിയിട്ട് അടുത്തോണം വരുമ്പോ ഒന്ന് പറ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അത് ചെയ്യുമ്പോ എനിക്ക് നിങ്ങളെ എന്ന പോലെ അവരെയും അത്ര നല്ല വിശ്വാസം ഇല്ലാത്തത് കൊണ്ടൊരു വാക്ക് പറഞ്ഞതാണ്. ഈ ബീജങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുകയും അവ കലർത്തുകയും ചെയ്യുമ്പോൾ ഒരു കുസൃതി എൻ്റെ വകയായി 1% ഇതുകൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ശുദ്ധി മാനവൻ്റെ വികലബുദ്ധിക്ക് മുമ്പിൽ എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് പഠിപ്പുള്ള ശാസ്ത്രകാരനും കൂടി ആയതുകൊണ്ട് എന്നതുകൊണ്ട് പറഞ്ഞതാണ്. നാച്ചുറലായ ഇണചേരലല്ലോ അവയ്ക്കുള്ളത്. മനസ്സിലായില്ല? ശാസ്ത്രകാരൻ്റെ കയ്യെത്തുന്നിടത്ത് ഈ ബീജങ്ങളെല്ലാം നടക്കുമ്പോൾ ഞാൻ ഒരുപാട് സംശയാലുവാണ് ശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ. കാരണം കേരളത്തിൽ ഇഡ്സിയും IUI കഴിഞ്ഞ് വന്നിട്ടുള്ള കുട്ടികളുടെ എല്ലാം പിതൃത്വം അന്വേഷിച്ചു പോയാൽ പിതാവിൽ നിന്നെടുത്ത ബീജത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ടായതെന്ന് ശാസ്ത്രത്തെ കണ്ണടച്ച് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ വിശ്വസിക്കുന്നത് നന്നാണ്, കാരണം കുടുംബകലഹമെങ്കിലും ഒഴിവാകും. കലഹിച്ചിട്ട് കാര്യമില്ല, രണ്ടുപേരും കൂടെ ചെന്ന് ശാസ്ത്രകാരനെ വിശ്വസിച്ചതിൻ്റെ ഫലമാണ്. ഒടയതമ്പുരാനോട് പ്രാർത്ഥിച്ചിട്ട് പോകാം, മാരകങ്ങളായ രോഗങ്ങളുള്ളവൻ്റെ ബീജമാകാതിരിക്കണമേ എന്ന്. ഇതൊന്നും നിങ്ങൾ സഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ ശരിക്ക് ഒരുപാട് വ്യംഗ്യ ചമൽക്കാരും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സാധ്യതയാ ഞാനും പറഞ്ഞു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്തോ എനിക്ക് അത്ര വിശ്വാസം പോരാ. തുടങ്ങിക്കഴിഞ്ഞല്ലേ തീരുമാനം. അപ്പൊ അത് വേറെ ഏതെങ്കിലും വിധത്തിലൊക്കെ എത്തും. വേഷം മാറി വരുന്നവയാണല്ലോ ഇവയൊക്കെ അല്ലേ? ഉണ്ടതിരിക്കട്ടെ. ആ നല്ല പാലില് നന്നായി കൽക്കൻ കലക്കി നെയ്യ് ചേർത്ത് കാച്ചി അരിച്ചു വെച്ചാൽ ആ നെയ്യ് ഉപയോഗിച്ചാൽ പാണ്ഡുത മാറും. പാണ്ഡുത എന്ന് പറഞ്ഞാൽ അനീമിയ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ രോഗങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ കുറയും. നാഗപ്പൂവും പുന്നപ്പൂവും ഇത് രണ്ടും ഇപ്പൊ അങ്ങാടി കട ചെന്നാൽ ഒന്ന് തന്നെയാണ്. നാഗമരത്തിന്റെ പൂവും പുന്നയുടെ പൂവും രണ്ടിന്റെയും കുരുവാട്ടിയാൽ എണ്ണ കിട്ടും. പുന്നയ ആലപ്പുഴ ജില്ലയിലാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. ഇപ്പൊ ചില അമ്പലങ്ങളുടെ മുറ്റത്തൊക്കെ ആ ചില അമ്പലങ്ങളുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കായ ചൈതന്യവർദ്ധക ഗുണമുള്ളതാണ്. ഈ പറഞ്ഞ യോഗം
എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിന് അപൂർവ ഫലസിദ്ധി ഉള്ളതാണ്. സ്ഥിരമായി കഴിച്ചാൽ, കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം എച്ച് ഐ വി ബാധ വൈറലാണെങ്കിൽ, എയ്ഡ്സ എന്ന് പറയുന്നതും എച്ച് ഐ വിയും രണ്ടാണ്, ഒന്ന് അണുബാധയാണ്, ഒന്ന് ഇമ്മ്യൂണിറ്റി ഡിസോർഡറാണ്. അണുബാധ കൊണ്ട് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി ഡിസോർഡർ ഉണ്ടാവില്ല, ചിലർക്ക് മാത്രമേ ഉണ്ടാവൂ. അണുബാധയില്ലാതെ എയ്ഡ്സ് ഉണ്ടാവും. ഹീമോഫീലിയ രോഗികളിൽ ഫാക്ടർ എയ്റ്റും ഫാക്ടർ നയനും തകരാറിലാകുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ എയ്ഡ്സിന്റെ ലക്ഷണങ്ങളെല്ലാം കാണിക്കും. എച്ച് ഐ വി അണുബാധ ഉണ്ടാവില്ല. ആഫ്രിക്കയിലെ കുട്ടികളിൽ കാണുന്ന എയ്ഡ്സ് എച്ച് ഐ വി അണുബാധയുള്ളതല്ല, അത് മാൽ ന്യൂട്രീഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. അതിനി അടുത്ത തലമുറയിൽ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇറ്റലിയിലുമായിരിക്കും ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുക. ഇന്ത്യയിലാണെന്നാണ് സ്ഥിതിവിവരക്കണക്കുകൾ കൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ആവില്ല, കാരണം ഭക്ഷണത്തിനും പാനീയത്തിനും വേണ്ടി മുറവിളി കൂട്ടുന്ന ഈ വികസിത രാജ്യങ്ങളിൽ വേസ്റ്റായി അണുക്കളോടൊപ്പം കിടക്കുന്ന ഭക്ഷണ പാനീയങ്ങളെ റീസൈക്കിൾ ചെയ്ത് ടിന്നുകളിലാക്കി വരുന്നതാണ് വില കുറഞ്ഞ ഭക്ഷണമായിരുന്നു ഈ രാജ്യങ്ങളിലെ കടകളിൽ കിട്ടുന്നതും സമ്പന്നർ വരെ ആശ്രയിക്കുന്നതും. ഞാൻ മുമ്പും പറഞ്ഞു, സംശയമുള്ളവർ നെറ്റിൽ കയറിക്കൊള്ളുക, ഡംസ്റ്റർ ഡൈവിംഗ്. DUMPSTER DIVING. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്, ഇപ്പൊ തന്നെ കയ്യിൽ നെറ്റുള്ള മൊബൈൽ ഉണ്ടെങ്കിൽ അടിച്ചോളൂ. വഴിയിൽ നിന്ന് തെരുവിൽ നിന്ന് തിന്നിട്ട് ബാക്കി വരുന്നത് വലിച്ചെറിഞ്ഞ എച്ചിൽ പദാർത്ഥങ്ങൾ വാരുന്ന ആളുകൾ, അതുകൊണ്ടൊന്ന് റീസൈക്കിൾ ചെയ്യുന്ന ഫാക്ടറികൾ, അത് തിന്നാക്കുന്നവ, അത് വഴിയരികിൽ നിന്ന് മാന്യമായി തിന്നുന്ന മാന്യന്മാർ, വില കുറഞ്ഞ ഭക്ഷണം, അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന സ്ഥാപനങ്ങൾ, അത് മേടിച്ച് അത് തിന്നുന്ന തള്ളയും തന്തയും മക്കളും. മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അന്ന് നിങ്ങൾക്ക് ചളിപ്പ് തോന്നിയിട്ടുണ്ട്, അമേരിക്കയിലെ സായിപ്പും മദാമ്മയും കക്കൂസി പോയാൽ അത് നല്ല ശർക്കര ലായനിയിൽ വരട്ടി നല്ല വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് കേരളത്തിലേക്ക് എത്തിയാൽ ഈ ഇരിക്കുന്ന പെണ്ണുങ്ങൾ തന്നെ അത് പൊളിച്ച് മക്കളെ അമേരിക്കൻ മൊട്ടായി എന്ന് പറഞ്ഞ് വായിൽ തള്ളിക്കൊടുത്ത് കടലാസ് നക്കുമെന്ന് മുമ്പൊരിക്കൽ പറഞ്ഞപ്പോൾ എൻ്റെ നേരെ നോക്കി നിങ്ങൾ നെറ്റി ഒളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇതേ ക്ലാസ്സിൽ ഡംസ്റ്റർ ഡൈവിംഗ് അടിച്ചാൽ മതി, ഒരു ഡോട്ട് കോമും വേണ്ട, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ വരും, നിങ്ങൾ വിളിക്കാതെ ഇങ്ങനെ കയറി വരും. അപ്പൊ അതിന്റെ ചിത്രങ്ങൾ സഹിതം കാണാം. കയ്യിലുണ്ട് മൊബൈലെങ്കിൽ അടിച്ചു, ഞാൻ പരിപാടി തീർത്ത് പോകുന്നതിന് മുമ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് പോവാം. ഈ ഭക്ഷണം ക്യാൻസറൊക്കെ വളരെ കൂടി. ഇത് നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ളതാണ്, നിങ്ങളുടെ പിള്ളേർക്ക് ഈ പുറത്തുനിന്നുള്ളത് തിന്നാലേ ശരിയാവുള്ളൂ.
ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, കൊടുക്കാതിരിക്കരുത്. വേഗം ഇവരൊക്കെ പോയി കിട്ടിയാലാണ് ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് ഇവിടെ ഒന്ന് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുക. നിങ്ങളുടെ ഈ അനുപകരണ ഭ്രമമൊക്കെ ഒന്ന് ഒഴിഞ്ഞ്. എന്തിനാണെന്ന് വീട്ടില് ഒരമ്മ അരമണിക്കൂർ സമയം ഇത് മേടിക്കാൻ കാർ എടുത്ത് പോകുന്ന സ്ഥലം വരെ പോകുന്ന നേരം കണ്ട് ഒരു പിടി തേങ്ങാ ചിരകി ഒരല്പം ശർക്കര പാവ് കാച്ചി അതിലേക്ക് ഇട്ട് ഉരുട്ടിയാൽ ഇതിനേക്കാൾ നല്ല സ്വാദിഷ്ടമായി കിട്ടും. ഇതിനേക്കാൾ സ്വാദുള്ള സാധനം എന്താ ഉള്ളേ? എന്താ ഇതിനു മുമ്പ് തിന്നിട്ടില്ലേ നിങ്ങൾ? ഇതേ സാധനം ഈ ഒരു പിടി തേങ്ങ, ഒരു ചര, ഒരു മുറി തേങ്ങ അങ്ങോട്ട് ചരണ്ടി നേരെ അടുപ്പത്തേക്ക് ഒന്ന് വറുത്ത്, കേട്ടോളൂ, ഒന്ന് വറുത്ത് ഒരല്പം ശർക്കര പാവ് കാച്ചി പഞ്ചസാര പാവ് കാച്ചി അതിനകത്തേക്ക് ഇടുവോ. ഇതെല്ലാം ശർക്കരയും അല്ലെ പഞ്ചസാരയും ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കുകയോ ചെയ്തിട്ട് ഒരു ഗോതമ്പ് മാവ് ഒന്ന് പരത്തി ഒരു പൂരി പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് ഇത് വാരി വെച്ച് ഒന്ന് വെച്ച് കൈകൊണ്ട് ഞെക്കി ഒരു എണ്ണയിലേക്ക് ഇട്ടാൽ എത്ര സുന്ദരൻ പലഹാരം കിട്ടും, എത്ര നേരം വേണം. ഇതിനകത്തുള്ളതിനേക്കാൾ ആസ്വാദ്യത അതിലുണ്ട്. അതില്ലാത്തോണ്ടല്ല, പണിയെടുക്കാൻ മടിയുണ്ടായിട്ടല്ല. ഇത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞും പരസ്യങ്ങൾ കണ്ടും അതിനോട് ഇഷ്ടമായി. അത്രയും പരസ്യത്തോടുകൂടി ഈ വക സാധനങ്ങൾ ഒന്നും കൊടുക്കാൻ പറ്റൂല, കാരണം അതുപോലെ ഇരിക്കുകയല്ല. അവിടെയാണ് ഈ വ്യത്യാസം വരുന്നത്. ചെലവാകില്ലാത്ത സാധനങ്ങൾക്ക് മുഴുവൻ പരസ്യകല എന്നൊരു സാധനവും ബ്രാൻഡിങ് എന്നൊരു പരിപാടിയും എം ബി എയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. 1500 പുസ്തകങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ബ്രാൻഡിങ്ങിൻ്റെ ഉണ്ട്. വാട്ട് ഈസ് ബ്രാൻഡിങ്, ഹൗ എ പ്രോഡക്റ്റ് ക്യാൻ ബി ബ്രാൻഡഡ്, എം ബി എയുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. അതനുസരിച്ച് പഠിച്ചിട്ട് വന്ന് പറ്റിക്കാൻ ഒരുങ്ങുമ്പോൾ പറ്റാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങളെ ഇനി വേറെ എന്ത് സാധനം തന്നാലും പറ്റൂല. നിങ്ങൾക്ക് പറ്റണം. നിങ്ങളൊന്ന് പോയി ഈ നാട് ശുദ്ധമാകണം. ഇതൊക്കെ കേട്ട് എഴുതി എടുത്ത് കറക്റ്റായി പോയി വേറെ 100 പഠിപ്പിച്ച് അപ്പുറത്തേക്ക് തിരിഞ്ഞത് മേടിച്ച് തിന്നുന്ന മാന്യന്മാർ ഇതിനകത്ത് തന്നെ ഇരിപ്പുണ്ടാവും. ഈ എന്താ സ്വാമിയുടെ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ ഈ നാടിന്റെ പ്രത്യേകതയാണ്. അപ്പോഴാ നിങ്ങൾ ആകെപ്പാടെ ഞെട്ടിട്ട് വന്നിരിക്കുക, എന്താ സ്വാമി ഇത്? പിന്നെ ഞാൻ അതിന് ഉത്തരം പറയാൻ മനക്കണം. ഇതൊരു സംസ്കാരമാണ്. ഇതൊക്കെ നല്ല തള്ളയ്ക്കും തന്തയ്ക്കും ഒക്കെ പറഞ്ഞാലല്ലാതെ ഞാൻ തന്തയ്ക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. അത് വഴിയില്ല ഇതിന്. ഒരുമാതിരി ആ ഭാഗം അതുകൊണ്ട് HIV എയ്ഡ്സും പോലും രണ്ടാണ്. അതുകൊണ്ട് നിങ്ങളിത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ HIV അണു ചില പുരുഷനിലും ചില സ്ത്രീയിലും അല്പം പോലും അപകടകരാവില്ല. ഭാര്യയ്ക്ക് HIV വളരെ കൂടുതലായി നിൽക്കുമ്പോൾ ഇത് കൊടുത്ത് മാറി ഉറപ്പാക്കി ഒരാഴ്ച കഴിഞ്ഞ് അവൾ ഭർത്താവിനോട് ബന്ധപ്പെട്ടു, അടുത്ത ആഴ്ചയിൽ ഇതുണ്ടാവും, ഭർത്താവിനില്ല. ഭാര്യയ്ക്കില്ല, ഭാര്യ സേഫാണ്, പക്ഷെ ആ വൈറസ് അവളിലുണ്ട്. കാരിയറായി ബന്ധപ്പെടുന്ന പുരുഷന് കിട്ടും. അതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടകരം. ഈ മേഖലയിലെ 35 പേരെയെങ്കിലും
ദമ്പതികളിൽ ഒരാൾക്കുള്ളതും മറ്റേയാൾക്ക് ഇല്ലാത്തതും അവർ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്നതുമായവരെ കാണിച്ചു തരുവാൻ എനിക്ക് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഈ റിസൾട്ട് പറഞ്ഞത്. എപ്പോഴെല്ലാം അവർ ഡയറക്റ്റ് ആയിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നുവോ അപ്പോൾ ഇത് നെഗറ്റീവായി കിട്ടുകയും അതിലെപ്പോഴെങ്കിലും പെട്ടുപോയാൽ പോസിറ്റീവായി തീരുകയും ചെയ്യും. അതിനീ മരുന്ന് മാത്രം മതി, ഒരു പൈസയുടെ മരുന്ന് വേറെ വേണ്ട. നാഗപ്പൂവും പുന്നപ്പൂ ഏറ്റവും ചൈതന്യവർദ്ധകമാണ്. കുട്ടികൾക്ക് വരുന്ന മസ്കുലർ ഡിസ്ട്രോഫി, അതിൽ ഇതിന്റെ പ്രയോഗം വളരെ ഗംഭീരമാണ്. അതിനൊന്നും മരുന്നില്ല ആധുനികരുടെ ഇടയിൽ. പഴയൊരു വല്യമ്മ വിചാരിച്ചാല് 5 ദിവസം കൊണ്ട് ചെറുക്കൻ ഓടി നടക്കും. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇതിന് പോയി ക്യൂ നിൽക്കണ്ട, പേര് രജിസ്റ്റർ ചെയ്യണ്ട, 3 മാസം മുമ്പ് ബുക്ക് ചെയ്യണ്ട. അങ്ങനെയുള്ള സാധനത്തിന് വല്ല വിലയുണ്ടോ? മറ്റേ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ 3 മാസം മുമ്പ് ബുക്ക് ചെയ്യണം, പോയി ക്യൂ നിൽക്കണം, തെറിയേക്കണം. ശരിയല്ല. അവര് വിലയ്ക്ക് പോകുന്നവരെ വേട്ട കെട്ടണം, പേരു തൊട്ടി കുളിക്കണം, കല്ലെടുക്കണം, കല്ലിടാൻ കുന്ന് കയറണം, ഇതൊക്കെ കഴിഞ്ഞാലേ മരുന്ന് കിട്ടുള്ളൂ. ശരിയല്ല. മറ്റേതൊന്നും വേണ്ട, പോയി പറിക്കുക, അരക്കുക, കൊടുക്കുക. ആ ഇത് രണ്ടും ചേർത്താൽ ചൈതന്യവർദ്ധകമാണ്, രക്തസ്രാവത്തിന് ഏറ്റവും ഉത്തമമാണ്. മാത്രമല്ല ചൈതന്യവർദ്ധകമാണെന്ന് മാത്രമല്ല വായുനാശക ഗുണമുണ്ട്, ഗ്യാസുകളെ ഗ്രഹണിക്ക് നല്ലതാണ്. പുന്നയുടെയും നാഗത്തിൻ്റെയും തൊലി ചേർത്ത് തിളപ്പിച്ച് സ്വേദനത്തിന് ഉപയോഗിക്കാറുണ്ട്. കഫം കൂടിയ ചുമ വന്നാൽ നാഗപ്പൂ ജീരകം ചേർത്ത് വറുത്ത് നല്ല പനങ്കൽക്കണ്ടം ചേർത്ത് കഴിച്ചാൽ മതി. കഫം പോവും, ചുമയും നിൽക്കും. പനി പീനസം മുതലായ വന്നാൽ നാഗമരത്തിന്റെ വിത്തിൽ നിന്നെടുക്കുന്ന ഫീനോലിക് ആസിഡ്, ഫീനോലിക് ലൈനി വിത്തിൽ നിന്നെടുക്കുന്ന തിളച്ച വെള്ളത്തിലൊഴിച്ച് ആവി പിടിച്ചാൽ മതി. പനിയും പോവും, പീനസവും പോവും. ഫീനോലിക് ലായനി, ഫീനോലിക് ലായനി കടയിൽ ചെന്ന് കെമിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചാല് കിട്ടുന്നത് ഇതിൻ്റെ അല്ല, അത് സിന്തറ്റിക്കാണ്. ഇതിൻ്റെ വിത്തിൽ നിന്നെടുക്കുന്നത് ചോദിച്ച് വാങ്ങിക്കണം. വടക്കേന്ത്യയിലെ ചില ആയുർവേദ കടകളിൽ കിട്ടും, ബോംബെയിലും മറ്റും ചോദിച്ചു വാങ്ങണം. അവിടെയും രണ്ടും കാണും, മണിലാൽ ലല്ലുഭായ്, ശീതള ആയുർവേദിക്സ്, ഇങ്ങനെയൊക്കെയുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. അവരൊക്കെ പണ്ടുണ്ടാക്കി വിറ്റിരുന്നു. പഞ്ചാബിലെ ചില കടകളിലും ഉണ്ടാവും. ഇതുപയോഗിച്ചൊരു പ്രയോഗം തന്നെയുണ്ട്.
പുകയില സത്ത്, അയമോദക സത്ത്, പച്ചകർപ്പൂരം, ചൂടൻ കർപ്പൂരം, ഫീനോളിക് ലായനി ഒന്നിച്ചൊരു കുപ്പിയിൽ ചേർത്ത് വെക്കും. എല്ലാം സമം. അതിൽ ചൂടൻ കർപ്പൂരം മാത്രം പകുതി കൂടരുത്. അതിൽ നിന്നൊരു ഒരു തുള്ളിയോ രണ്ട് തുള്ളിയോ ഒരു 50 ഗ്രാം പെട്രോളിയം ജെല്ലിയിലോ വെളിച്ചെണ്ണ ചേർത്ത് ഉരുക്കിയെടുത്ത മെഴുകിലോ തേൻ മെഴുകിലോ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്താൽ തലവേദന, പനി, ജലദോഷം ഇതിനൊക്കെ പുരട്ടാനുള്ള ബാമായി. അതിൽ നിന്ന് ഒരു തുള്ളി ചെറിയ കുപ്പിയിലാക്കി വെച്ചാൽ ഒരു ഡ്രോപ്പ് കുളിക്കാൻ നേരത്ത് ചൂടാക്കുന്ന വെള്ളത്തിൽ ഒരു തുള്ളി ഒഴിച്ചിട്ട് ദേഹത്ത് ഊരി ഒഴിച്ചാൽ വേദന, പനി, ചുമ, ജലദോഷം എല്ലാം പോവും. നല്ല കട്ടൻ ചായയിൽ ഒരു തുള്ളി ഒഴിച്ചെങ്ങാനും കുടിച്ചു പോയാലും ഒരു തുള്ളി കൂടുതലാണ്. വയറുവേദന, വയറ്റിലെ കൃമിയൊക്കെ പോവും. അത് വളരെ സൂക്ഷിക്കണം. ചൂടൻ കർപ്പൂരം കൂടരുത്. സിന്തറ്റിക് കർപ്പൂരം, ചൂടൻ കർപ്പൂരം, മറ്റേ പച്ചകർപ്പൂരം ചെടിയിൽ നിന്നെടുക്കുന്നത്. ചെടിയിൽ നിന്നെടുക്കുന്നൊന്നും അല്ല ഇപ്പൊ കിട്ടുന്നത്. ഇപ്പൊ രണ്ട് സിന്തറ്റിക് കിട്ടുന്നു, ഒന്ന് മെഴുകുകയായിരുന്നു, ഒന്ന് മെഴുകുകയായിരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് ഉപയോഗിച്ചാല് എളുപ്പവഴികളാണ്. പലപ്പോഴും ഇതൊക്കെ നിങ്ങൾ എഴുതിക്കൊണ്ടു പോകുള്ളൂ. പിന്നെ നാഗമരത്തിന്റെ കുരു കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ മറ്റേ കലത്തിനകത്തോട്ടിടുക, അടിയിൽ രണ്ട് സൂക്ഷിച്ചിടുക, കലം ശീലമൺ ചെയ്യുക, മോളിൽ തീയിടുക, അടിയിൽ ഒരു പാത്രം വെക്കുക എന്നുള്ളത്. അന്തർധൂമമായി എണ്ണ എടുക്കാം, ചിരട്ടയുടെ എണ്ണയൊക്കെ എടുക്കാം. ഇതൊക്കെ വളരെ ധാരാളമാണ്. ഞാൻ പറഞ്ഞില്ലേ, കാരണം എന്താ നല്ല ആഹാരം ഉണ്ടാക്കണമെങ്കിൽ ഒരു തേങ്ങ ചീകിയാൽ എന്തെല്ലാം പരിപാടി പറ്റും. പഴയ അമ്മമാരെ പലഹാരങ്ങൾ എത്രയാണ് ഉണ്ടാക്കിയത്. മാത്രമല്ല, വീട്ടിൽ വയസ്സന്മാരിപ്പുണ്ടെങ്കിൽ ഒരു നല്ല വിളഞ്ഞ തേങ്ങ ചിരകി ഈ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടാക്കി തിന്നിട്ട് ആ ചിരട്ട തല്ലി പൊട്ടിച്ച് വെള്ളമിട്ട് തിളപ്പിച്ചും കൊടുത്താൽ രണ്ടാഴ്ച കൊണ്ട് അവൻ്റെ പ്രമേഹവും പോവും. അത്രേ ഉള്ളൂ കാര്യം. ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളം, ഇനി ലോകം മുഴുവൻ തെണ്ടി കിടക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെയൊക്കെ മാറിയാൽ ഒരു ഈസിൻ ചുണയൊന്നുമില്ല. ഒരു 500,000 രൂപ മുടക്കി മാറിയില്ല എന്ന് പറയുമ്പോൾ ഒരു സുഖമുണ്ട്. ശരിയല്ല. ആല് കിളുത്തിട്ട് അതിന് ചുമന്ന് തണലാന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യർ അല്ലേ? ആ അത് തണലാന്ന് പറഞ്ഞ് നടക്കുന്നവർ, അവരെ പിന്നെയും മനസ്സിലാക്കുക. അതിൽ ഊഞ്ഞാല് കിട്ടിയാടുന്നവനെ എന്നോട് നല്ല സ്നേഹം തോന്നും. അതാണ് അതിൻ്റെ സ്വാമിയോട് നല്ല സ്നേഹം തോന്നും അല്ലേ? ആലോചിച്ചു. നാഗപ്പൂവ് നെയ് ചേർത്തരച്ച് പാദത്തിൽ പുരട്ടിയാൽ ചുട്ടുനീറ്റം പോവും. ഒരുപാട് പേർക്കുള്ള വിഷമമായി, പ്രത്യേകിച്ച്
നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ഇത് വളരെ പരിതാപകരമാണ്. ഇവിടെ നാഗപ്പൂ നല്ലൊരു ഔഷധമാണ്, പുരട്ടാൻ മാത്രമല്ല കഴിക്കാനും. ത്രിഫലാചൂർണവും ഭാസ്കര ലവണവും നെയ് ചേർത്ത് കഴിക്കുകയും അശോകാരിഷ്ടവും ദശമൂലാരിഷ്ടവും ധാന്വന്തരം ഗുളിക ചേർത്ത് കഴിക്കുകയും ഈ നാഗപ്പൂ കഴിക്കുകയും നാഗപ്പൂ നെയ് ചേർത്തരച്ച് പുരട്ടുകയും ചെയ്താൽ സ്ത്രീകളിൽ ഹോർമോൺ ചേഞ്ച് വരുന്ന ഒരു കാലമുണ്ട്. 40 വയസ്സ് മുതൽ മെനോപോസ്, പണ്ട് കാലത്തുണ്ടാവില്ല, കൂട്ടുകുടുംബമായിരുന്നുകൊണ്ട്. ഇന്ന് കൂട്ടുകുടുംബമല്ല, ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുകയും ആർക്കും എന്നെ വേണ്ട എന്ന് വിചാരിക്കുകയും അതിനിടയിൽ വീട്ടിൽ ഭർത്താവോ അച്ഛനോ ആരെങ്കിലും വേറെ ഏതെങ്കിലും സ്ത്രീയെ പ്രശംസിക്കുകയും കൂടെ ചെയ്താൽ മാരകമായി തീരുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയുടെ കാലമാണ്. അവിടെ ചുട്ടുനീറ്റമൊക്കെ ഉണ്ടാവും. അതിന് ഒരു ദിവസം കൊണ്ട് മാറണമെങ്കിൽ നാഗപ്പൂ നല്ല നെയ്യോ വെണ്ണയോ ചേർത്തരച്ച് ഭർത്താവ് പതുക്കെ ഇരുന്ന് പുരട്ടി കൊടുത്താൽ ഒരു പുരട്ട് കൊണ്ട് ചുട്ടുതിറ്റും, തന്നെ പുരട്ടിയാൽ ഒരാഴ്ച കൊണ്ടുപോകും. ഇതാ പുരട്ടി തരാനാണോ പറയുന്നത്? ാണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, കേട്ടോ, കേട്ട് പഠിച്ചോ എന്നാണെന്ന് തോന്നുന്നു. ഞാനിത് പറഞ്ഞപ്പോഴൊന്നും മനസ്സിലായില്ല, ഇപ്പൊ സ്വാമി പറയുമ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോളാനാണെന്ന് തോന്നുന്നു. തമ്മിൽ തമ്മിൽ പറയുന്നത് ആണോ? ദാഹത്തിന് നാഗകേസരവും ജീരകവും ചേർത്ത് കഴിച്ചാൽ മതി ദാഹം വന്നാൽ. നീർവീഴ്ചയിൽ ഇലയരച്ച് തലയിൽ പൊതിയുന്നത് നല്ലതാണ്. നാഗകേസരവും ജീരകവും ദാഹം വരുമ്പോൾ നീർവീഴ്ച വന്നാൽ അതിൻ്റെ ഇലയരച്ച് തലയെ പൊതിഞ്ഞാൽ വായുക്ഷോഭം, ബ്രോങ്കൈറ്റിസ് ഇവയ്ക്ക് മരത്തിൻ്റെ തോലോ വേരോ കഷായം വെച്ച് കഴിച്ചാൽ രണ്ടും ചേർത്തുമാകാം. പഴയ ആളുകൾ, പഴയ വൈദ്യന്മാരുടെ പൊടിക്കൈകളുണ്ട്. ഇപ്പം വല്ല കമ്പനിയൊക്കെ ഉണ്ടാക്കുന്നത് മേടിച്ച് ഉപയോഗിക്കാനേ വൈദ്യന്മാർക്ക് അറിയുള്ളൂ. പഴയ കാലത്ത് വൈദ്യശാസ്ത്രം പഠിക്കുന്നത് ഏത് നാട്ടിൽ ചെന്നാലും തൻ്റെ വാക്കുകൊണ്ടും തൻ്റെ നോട്ടം കൊണ്ടും തൻ്റെ സങ്കല്പങ്ങളെ കൊണ്ടും താൻ ചുറ്റും കാണുന്ന ഔഷധങ്ങളെ കൊണ്ടും കൃതഹസ്തനായി ജനതയെ സേവിക്കാനാണ് വൈദ്യം പഠിക്കുന്നത്. ഇന്നൊരാളും അതിനല്ല വൈദ്യം പഠിക്കുന്നത്. 10 ജോർജ് കുട്ടി ഉണ്ടാക്കാനാണ്. അത് ഒരുപാടുണ്ടാവും, ഒരുപാടുണ്ടാവും. കാരണം ഇത് 10 ജോർജ് കുട്ടി കിട്ടാൻ പഠിക്കുകയാണ്. ജോർജ് കുട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ജോർജ് 6th കിങ് പുള്ളിയുടെ തലയാ ഉണ്ടായിരുന്ന പഴയ കാലത്ത്. അതുകൊണ്ടാണ് ഇതിന് ജോർജ് കുട്ടി എന്ന് പേര് വന്നത്. ഇപ്പൊ അങ്ങനെയല്ല പറയണ്ടേ, 10 കാന്തി കിട്ടാൻ. കാരണം ഗാന്ധിയായി ഇപ്പൊ അതേലല്ല അല്ലേ. തോർത്തുമൊക്കെ ഇവിടുത്തെ നടന്ന ദാരിദ്ര്യം പിടിച്ച ഗാന്ധിയെ പിടിച്ച് വെച്ചോണ്ടോന്നാണോ എന്ന് അറിയില്ല. ഇപ്പൊ ലോകം മുഴുവൻ ദാരിദ്ര്യമായി നാണയം. ഗാന്ധിയോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞല്ല, ഈ ത്യാഗികളെയൊക്കെ പിടിച്ച് നോട്ടൊക്കെ ഏറ്റിരുത്തിയാൽ നോട്ടിന്റെ ആ അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് അതിനാ ഇന്ന് പഠിക്കുന്നത്, പഴയ ആളുകൾ പഠിക്കുന്ന അതിനല്ല.
ഒരാളും ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ, ഒരു സഹായവും കിട്ടാത്ത ഒരു ഗ്രാമത്തിൽ ചെന്നാൽ അവിടുന്ന് മുളയുടെ ഇലയും ഇപ്പുറത്തുനിന്ന് നാഗത്തിന്റെ പൂവും നാഗപ്പൂവും അപ്പുറത്തുനിന്ന് നാഗവേരും തൊട്ടു താഴെ നിന്ന് രണ്ട് വെറ്റിലയും ഒക്കെ പറിച്ചെടുത്താൽ മനുഷ്യൻ ആ കാലഘട്ടങ്ങളിലും ഈ കാലഘട്ടങ്ങളിലും എന്നല്ല ഏത് കാലഘട്ടത്തിലും അനുഭവിക്കുന്ന ഏത് മഹാരോഗവും ശാന്തമാക്കി കടന്നു പോകാൻ കഴിയുന്നവനെയാണ് വൈദ്യൻ അറിയുന്നവൻ എന്നർത്ഥത്തിൽ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ചികിത്സകന്മാർക്ക് വൈദ്യൻ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടാതെ വരുന്നതും ഡോക്ടർ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുന്നതും. മനസ്സിലായില്ല, ഞാൻ വൈദ്യൻ എന്ന അല്ലെന്ന് അറിയാൻ മേലെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതേപ്പറ്റി വലിയ വിവരമൊന്നുമില്ലെന്ന് മനസ്സിലായില്ലേ? അറിവുള്ളവനെ എന്ന് വിളിക്കുമ്പോ അങ്ങനെ എന്നെ വിളിക്കരുത്, കാരണം എനിക്ക് അറിവില്ല, വിവരക്കേട് കാണിക്കരുത്. മനസ്സിലായില്ല, വൈദ്യരെ എന്നെങ്ങാനും വിളിച്ചു പോയാല് വളരെ മോശമാണ്. എന്റെ കാരണം ഇതാണ്, അറിവുള്ളവനെ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. എന്തറിയുന്നവൻ? മനുഷ്യനും അവൻ്റെ സാഹചര്യവും ചേരുന്നതാണ് അവൻ്റെ അനാട്ടമിയും ഫിസിയോളജിയും എന്നും അതിനകത്തുണ്ടായി നിൽക്കുന്ന എല്ലാ സാധനങ്ങളും ഔഷധങ്ങളായി ഉപയോഗിക്കാൻ കഴിയുമെന്നും അതിനെ സത്സങ്കല്പങ്ങളോടുകൂടി എടുത്തു കൊടുക്കുമ്പോൾ ഏത് രോഗവും മാറിക്കിട്ടുമെന്നും അതിനെ സത്സങ്കല്പങ്ങളോടുകൂടി കഴിക്കാൻ തയ്യാറാകുമ്പോൾ തയ്യാറുള്ളവൻ വരുമ്പോൾ മാത്രമേ കൊടുക്കാവൂ എന്നും ഒക്കെ അറിയുന്നവനാണ് വിദുധാതുവിന് കാരണമായിരിക്കുന്ന വൈദ്യൻ. അതുകൊണ്ട് ഇനി ആരെയെങ്കിലും വിളിക്കുമ്പോൾ വൈദ്യരെ എന്ന് വിളിക്കുമ്പോൾ സൂക്ഷിക്കണം, അത്രയൊക്കെ ഉള്ളവനെ വിളിക്കണം. അപ്പൊ അതുകൊണ്ട് അത്തരം വൈദ്യന്മാർ പണ്ട് വാദരോഗികൾക്കുള്ള എണ്ണ കാച്ചുമ്പോ, ഏതെണ്ണ കാച്ചിയാലും വാദവിധ്വംസക തൈലങ്ങളെല്ലാം കർപ്പാസസ്യാദിയും ശുദ്ധവലയും ക്ഷീരവലയും ഒക്കെ കാച്ചുമ്പോൾ അതിന് ചേർക്കുന്ന എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ ഇതര എണ്ണകളോ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ നാഗമരത്തിൻ്റെ വിത്തിൻ്റെ തൈലം അല്പം ചേർക്കുമായിരുന്നു. അത്തരം പൊടിക്കൈ അറിയാവുന്ന വൈദ്യൻ വീട്ടിൽ കാച്ചി വെച്ചിരിക്കുന്ന തൈലം ഒരല്പം എടുത്ത് തന്നുവിടുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന കാർപ്പാസസ്ത്യാദി എന്ന് തന്നെയായിരിക്കും, ഒരു തേപ്പിൽ പോവും. ഇത് കണ്ടുകൊണ്ട് പോയി അപ്പുറത്തുനിന്ന് കാർപ്പാസസ്ത്യാദി വാങ്ങിക്കും, ഒരു പ്രയോജനവുമില്ല, പ്രയോജനം ഉണ്ടാവില്ല. അത് അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനമാണ്, അവൻ ഏത് സാധനം വിൽക്കുമ്പോഴും അവൻ കച്ചവടത്തിനല്ല ചെയ്യുന്നത്, അവൻ അതിനകത്ത് ചില പൊടിക്കൈ ചേർത്തിട്ടുണ്ടാവും. ആ പൊടിക്കൈ അറിഞ്ഞ് വാങ്ങിച്ചില്ലെങ്കിൽ കാശ് പോയി എന്ന് കൂട്ടിയാൽ മതി. കഷായ ആയാലും ലേഹിയായാലും ഘൃതമായാലും കുറെ മേടിച്ച് കഴിയുമ്പം മടുക്കും, നിർത്തിക്കോളും. ആ യോഗത്തിലൊന്നുമില്ല, ഇതൊക്കെ വൈദ്യന്മാരുടെ ചില പൊടിക്കൈകളാണ്, അതാണ് സുഹൃതം എന്ന് പറയും. അത് പലതും സുഹൃതവുമായിരിക്കും നല്ല അറിയുന്നവൻ ചെയ്യുമ്പോൾ. ഇത് അറിയാത്തവൻ കാണുന്നതെല്ലാം പെറുക്കിയിട്ടാൽ അത് ദുഷ്കൃതവുമാവും. അതറിയണം, തലവേദന കൊണ്ട് വളരെ വിഷമിക്കുമ്പോ വൈദ്യൻ എണ്ണ കാച്ചുമ്പോ ചിലപ്പോ നോക്കും പശുവിന്റെ ആദ്യത്തെ മലമുണ്ടോ, അല്ലെങ്കിൽ പോട്ടെ പാല് പിടിച്ച മുലപ്പാൽ പിടിച്ചിട്ട് ദൂരെ കുഞ്ഞിന്റെ മലമുണ്ടോ, ആ എടുത്തുകൊണ്ട് ഇതിനകത്തോട്ട് ഇടാന്ന് പറയും. ഒരു തേപ്പ് തേക്കുമ്പോ തലവേന പമ്പ കിടന്നു, അത് കണ്ട് അസനവില്ലാതി തൈലം അതാ തേക്കാൻ കൊടുത്തത്. പക്ഷെ അത് മലം ചേർത്ത് കാച്ചിട്ടില്ല മറ്റാരും, മനസ്സിലായില്ല. അത് ചേർത്താ കാച്ചിയതെന്ന് പറഞ്ഞാൽ പക്ഷെ അത് ഒരു പ്രാവശ്യം തേക്കുമ്പോ പോകും.
അതൊക്കെ അറിയണം, അതിന്റെ കെമിസ്ട്രി അറിയണം, അതാ മലവും തിരിച്ചറിയണം, അതിലെ ഘടകങ്ങൾ അറിഞ്ഞിട്ട് വേണം ചേർക്കാൻ. ഇത് കണ്ടോണ്ട് എന്നാ കുറച്ച് അസനമില്ലാതെ തൈലം തേച്ചേക്കാൻ വെച്ച് ഒരു ചെമ്പും മേടിച്ച് അടുപ്പേ വെച്ച് ലോകത്തിലുള്ള എണ്ണ മുഴുവൻ മേടിച്ച് കാച്ചി നാട്ടിലുള്ളവർ മുഴുവൻ തൂറി ഇത് കക്കൂസിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കാച്ചിയാൽ പോക്കാവും. കാരണം അതിന്റെ കെമിസ്ട്രി അറിയണം. ഇതിനാണിത് ശരിക്കും പഠിക്കണം. പഠിച്ചവൻ കളിക്കുമ്പോ എല്ലാ വഴിക്കും കളിക്കും. മുടിയുള്ള പെണ്ണ് ഏത് തരത്തിലും കെട്ടും. അത് കണ്ടോണ്ട് വല്ലോകം മേടിച്ച് കെട്ടിയാൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഒന്നിച്ച് താഴെപ്പോ. അതുപോലെ തന്നെ ചില വൈദ്യന്മാരുണ്ടാക്കുന്ന മരുന്നിന് സുഗന്ധം ഉണ്ടാവും, ലേഹ്യങ്ങൾക്കൊക്കെ. അതിന് സുഗന്ധം വരുത്താൻ, കഷായത്തിന് സുഗന്ധം വരുത്താൻ അവർ നാഗപ്പൂ ഉപയോഗിക്കും. വളരെ രുച്യമായ ഗന്ധം കിട്ടും. അതും വളരെ പരിചയ സമ്പന്നന്മാരായ വൈദ്യന്മാര് അതുകൊണ്ട് സുഗന്ധം വരുത്തും. പഴയകാലത്ത് ആ ഒരു പ്രക്രിയയുണ്ട്, വയറ്റിലെ അസുഖങ്ങൾക്ക് നാഗപ്പൂ മോരിലരച്ച് കഴിച്ചാൽ മതി, എല്ലാ ഉദരരോഗവും മാറും. വയർപ്പ് കഠിനമാണെങ്കിൽ, അനങ്ങിയ വയർക്കുന്ന ശരീരപ്രകൃതമുള്ളവർ നാഗപ്പൂവിൻ്റെ ആമച്ചവും വെണ്ണ ചേർത്തരച്ച് കഴിച്ചാൽ മതി. കക്ഷദൗർഗന്ധ്യം, കക്ഷത്തിൻ്റെ ദുർഗന്ധം, കാലുകൾക്കിടയിലെ ദുർഗന്ധം, വിയർപ്പിൻ്റെ ദുർഗന്ധമൊക്കെ മാറുകയും ചെയ്യും. നാഗപ്പൂവും രാമച്ചവും വെണ്ണ ചേർത്ത് കഴിക്കാൻ, കൂവളത്തിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം തണുത്തിട്ട് കുളിക്കാനും ദുർഗന്ധമൊക്കെ മാറാൻ നല്ലതാണ്. അജീർണം വന്നാൽ നാഗപ്പൂവും ഏലത്തരിയും ഇലവർണ്ണവും പഞ്ചസാര ചേർത്തരച്ച് കഴിച്ചാൽ മതി. നാഗപ്പൂ, ഇലവങ്ങം, ഏലത്തരി, പഞ്ചസാരയും ചേർത്തരച്ച് കഴിക്കാം. ദേഹം മൊത്തം ചുട്ടുനീറുമ്പോൾ, ചിലർക്ക് വല്ലാത്ത ചുട്ടുനീറ്റുണ്ടാവും, ആ ചുട്ടുനീറ്റത്തിന് നാഗപ്പൂ എടുക്കണം. ആ നാഗപ്പൂവിൻ്റെ കൂടെ നല്ല വെണ്ണയെടുത്ത് 100 തവണ കഴുകണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുളി കളയണം നല്ലോണം. വെണ്ണ നല്ല ഒഴുക്കിൽ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കണം. അത് ചേർത്ത് അരച്ച് ദേഹത്ത് പുരട്ടിയാൽ പുളിയുടെ അംശം ഉണ്ടെങ്കിൽ ചുട്ടുനീറ്റം പോവില്ല. അതുകൊണ്ടാണ് 100 തവണ എന്ന് എണ്ണി പറഞ്ഞത്. വെണ്ണയുടെ പുളി, വെണ്ണ എന്ന് പറയുന്നത് തൈര് കടഞ്ഞെടുക്കുമ്പോൾ ആ വെണ്ണയ്ക്ക് ചെറിയ പുളിയുണ്ട്, മനസ്സിലായി? ആ മോരിൻ്റെ അംശമുള്ളതുകൊണ്ട്. മാത്രമല്ല മുഴുവൻ വെണ്ണയും കിട്ടണമെന്ന് വിചാരിച്ച് അത് കലക്കി കലക്കി എടുക്കുമ്പോൾ ആ മോരിൻ്റെ അംശം പതയായി വരുന്നതും കൂടെ പ്ലാവിലുകൊണ്ട് കയറ്റി കൂട്ടും. വിൽക്കാനാകുമ്പോൾ അതും കൂടി ഇരുന്നോട്ടെന്ന് വിചാരിക്കും. അതാണ് ആ കാച്ചുമ്പോൾ കക്കനായി അടിയിലടിയുന്നത്.
കണ്ടിട്ടില്ല. നല്ല വെണ്ണ കാച്ചിയാൽ കക്കൻ ഉണ്ടാവില്ല. നല്ലോലെ കഴുകിയെടുത്തതാണെങ്കിൽ കക്കൻ കൂടുന്നതനുസരിച്ച് തീരുമാനിച്ചോണം ഇതിനകത്ത് വെണ്ണയല്ലാത്ത ഭാഗം കയറി. കക്കൻ പിന്നെയും കൂടുന്നെങ്കിൽ തീരുമാനിച്ചോണം വെയിറ്റ് കിട്ടാൻ മൈദ ചേർത്തണം. അതുകൊണ്ടാണ് നെയ് മേടിക്കുന്നതിനേക്കാൾ ലാഭം കരുതി ചിലരൊക്കെ പോയി പാട്ടയ്ക്ക് അകത്ത് വെണ്ണ മേടിച്ചോണ്ടിരും. എന്നിട്ട് ഉരുക്കും, ഉരുക്കുമ്പോൾ കിലോ കണക്കിന് കൽക്കം കിട്ടും. 15 കിലോ വെണ്ണ ഉരുക്കുമ്പോൾ 2.5 കിലോ കൽക്കം കിട്ടും. അപ്പൊ നെയ് മേടിക്കായിരുന്നു ലാഭം എന്ന് തോന്നും. അത് മൈദയാ, വെണ്ണയിൽ ചേർക്കാവുന്ന നല്ലൊരു മായവാ. ഇനി അറിയാൻ മേലെ ഇനി അതുകൂടെ ചെയ്യരുത്. ചെയ്യാൻ പറഞ്ഞതല്ല ചെയ്യാതിരിക്കാൻ. വെണ്ണയിലും പാലിലും ഒക്കെ മായം ചേർക്കുക, അത് മായം ചേർത്ത് വിൽക്കുക മുതലായവയൊക്കെ ചെയ്താൽ മാരക രോഗങ്ങളാണ് ഫലം. നമുക്ക് രോഗം വരുമ്പോ തീരുമാനിക്കണം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പണി നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരു കുസൃതിക്കെങ്കിലും. അതിന് പശ്ചാത്തപിച്ചാൽ ആ രോഗം പെട്ടെന്ന് കോശത്തിൽ നിന്ന് പോകും മരുന്നൊന്നുമില്ലാതെ. പക്ഷെ പിന്നെയും പിന്നെയും രോഗം വന്നാൽ അതിന്റെ ചികിത്സയ്ക്ക് ചെലവാക്കാനുള്ള കാശിനും കൂടെ പിന്നെയും കള്ളം കാണിക്കും. കക്കക്കക്ക മുടിയും, മുടിയ മുടിയെ കക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ചികിത്സിക്കാതിരുന്നാലും രോഗം മാറും പുണ്യവാനായിരുന്നാൽ. കായുടെ പിണ്ണാക്ക്, നാഗ മരത്തിന്റെ കായുടെ പിണ്ണാക്ക് അരച്ച് പുരട്ടണം ദേഹം മുഴുവൻ. നാഗമരത്തിന്റെ പിണ്ണാക്ക് ഭക്ഷണ പാനീയങ്ങളിൽ ഒന്നിലും ഉപയോഗിക്കരുത്. വിഷമുണ്ട്, വിഷമുള്ളതാണ്. വളത്തിന് ഉപയോഗിക്കുക ഏറ്റവും നല്ലതാണ്. കീടനാശിനിയായി ഉപയോഗിക്കാം. കായയുടെ പിണ്ണാക്ക്, കായാട്ടി പിണ്ണാക്ക്. വിഷമുള്ളതുകൊണ്ട് നല്ല അണുനാശകമാണ്. ന്യായം തോന്നുന്നു മതിയാവും. ബാക്കി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. നാരായണം നമസ്കൃത്യ നരം ചെയ്യുക നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരി ഓം, ഹരി ഓം.